يا أرحم الراحمين. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. اللهم صل وسلم والحمد لله بارك على سيدنا محمد وعلى آل سيدنا محمد سيد الأكوان. وصل وسلم وبارك على سيدنا اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا محمد سيد الأكوان. وصل وسلم وبارك على سيدنا محمد وعلى آل سيدنا محمد صلاة تملأ الأمكنة والأزمان. وصل وسلم وبارك على سيدنا محمد وعلى آل سيدنا محمد صلاة نرتقي بها إلى مقام المعرفة والإحسان. وصل وسلم وبارك على سيدنا محمد وعلى آله وأصحابه الأئمة الأعيان. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدنا يا رسول الله، خذ بأيدينا قلت حيلتنا وأنت وسيلتنا يا حبيب الله. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مرادِ مل رہی ہے شاد شاداں کا سوالی ہے، لبوں پر التجا ہے جات میں مروزے کے جالی ہے. تیری صورت تیری سیرت زمانے سے نرالی ہے، تیری ہر ہر ادا پیارے دلیل بے مثالی ہے. وہی اللہ والے جو تجھے والی کہی اپنا، کہ تو اللہ اللہ والے ہے تیرا اللہ والی ہے. സർവാദരണീയരായ സാദാത്തുക്കളെ, പണ്ഡിത ശ്രേഷ്ഠന്മാരെ, പ്രസ്ഥാന നേതാക്കളെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ മൻഹജുൽ ഹുദ സ്ഥാപനങ്ങളുടെ ആഭിമുഖ്യത്തിൽ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ദീനിൻ്റെ കാര്യങ്ങൾ പ്രവാചക പരിശ്രേഷ്ഠർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശങ്ങളും അവതാരങ്ങളും ഓർമ്മപ്പെടുത്താനും പറയാനും പങ്കുവെക്കാനും ഒരുക്കിയിട്ടുള്ള മഹനീയമായ സദസ്സാണിത്.
ഈ നാട്ടിലും പരിസരത്തും അന്ത്യവിശ്രമം കൊള്ളുന്ന മഹത്തുക്കളായ ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, നേരത്തെ ഇവിടെ ഓർമ്മപ്പെടുത്തിയ മൊയിലിയാർക്കക്ക എന്ന പേരിൽ വിശ്രുതരായ ഈ ആ നാടിന്റെ ആത്മീയ സാന്നിധ്യം, ഈ പ്രദേശത്തും പരിസരങ്ങളിലുമെല്ലാം അറിവിന്റെ പ്രഭാവങ്ങൾക്ക് ആദ്യക്ഷമരുളിയ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ റഹ്മത്തുല്ലാഹി അലൈഹി, കീഴന ഓർ റഹ്മത്തുല്ലാഹി അലൈഹി തുടങ്ങിയുള്ള മഹത്തുക്കളായ പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ എല്ലാം ആത്മീയമായ സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും നമ്മുടെ ഈ സദസ്സിലും സംഘാടനത്തിലും എല്ലാം അല്ലാഹു നൽകുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയവരുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സ്നേഹജനങ്ങളിൽ നിന്ന് ആരൊക്കെ വിട പറഞ്ഞുപോയോ അവരുടെ എല്ലാം പാരത്രിക ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കുമാറാകട്ടെ. ഒരുപാട് വേദനകളും നൊമ്പരങ്ങളും മാറിക്കിട്ടാൻ, അസുഖങ്ങളും പ്രയാസങ്ങളും ഇല്ലാതെയാകാൻ, ആഗ്രഹങ്ങൾ സഫലമാകാൻ കരുതിയിട്ട് ഈ വേദിയോട് സഹകരിച്ചവരും എത്തിച്ചേർന്നവരും ഉണ്ടാകും. ജല്ല ജലാലായ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും പരിഹാരവും സമാധാനവും നൽകുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഉദ്ഘാടനത്തിലും തുടർന്നും ഉസ്താദുമാർ, സയ്യിദന്മാർ ഓർമ്മപ്പെടുത്തിയതുപോലെ ഈ ലോകം മുഴുവനും സർവാധിപതിയായ ഒരു രക്ഷിതാവിന്റെ നിയന്ത്രണത്തിലാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. കേവലമായ ഒരു യാദൃച്ഛികതയാണ് രാപ്പകലുകളുടെ വ്യത്യാസം എന്ന് പറഞ്ഞു തള്ളാൻ കഴിയില്ല. സൂര്യചന്ദ്രാദികളുടെ ഉദയാസ്തമാനങ്ങൾ യാദൃച്ഛികമായി ഉണ്ടാവുന്ന ഒരു പ്രവണതയാണ് എന്ന് അവഗണിക്കാൻ കഴിയില്ല. നമുക്കിപ്പോൾ ഇവിടെ നല്ല ദാഹവും ജലത്തിന് ആവശ്യവും ഉണ്ടെങ്കിലും എപ്പോൾ ഇവിടെ മഴ പെയ്യണം എന്ന് തീരുമാനിക്കാൻ നമുക്കാർക്കും അധികാരമില്ല. എല്ലാം കൃത്യമായി നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന സർവാധിപതിയായ ഒരു രക്ഷിതാവ് ആകാശഭൂമികളെയും സൂര്യചന്ദ്രാദികളെയും ഋതുഭേദങ്ങളെയും കൃത്യമായി നിയന്ത്രിക്കുകയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സർവാധിപതിയുടെ നാമമാണ് അല്ലാഹ് അൽ ഇലാഹ്, യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടേണ്ടവൻ. അല്ലാഹു എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ജീവിച്ചിരുന്ന ഒരു പ്രമാണിയുടെ പേര് അല്ല. പ്രവാചകർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിന്റെയോ പിതാമഹന്റെയോ പേരല്ല. യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടേണ്ടവൻ എന്ന അർത്ഥത്തിൽ ഈ ലോകത്തിന്റെ ഉടയവന്റെ മാത്രം നാമമാണ്. ഇസ്ലാം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ഈ ലോകത്തെ മുഴുവനും ആരാണോ അടക്കി ഭരിച്ച് സംവിധാനിച്ച് സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ, അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന വസ്തുതയാണ് ഇസ്ലാമിക സംഹിതയുടെ അടിസ്ഥാനം. അങ്ങനെ ഒരു രക്ഷിതാവുണ്ട് എന്നതിന് ഈ ലോകത്തുള്ള ഓരോ വസ്തുവകകളും പ്രമാണങ്ങളാണ്.
ഒരേ മണ്ണിൽ നിന്ന് എരിവും പുളിവും ചമർപ്പും മധുരവും ഉള്ള ഫലങ്ങൾ സംവിധാനിക്കുന്നവൻ. ഒരേ അന്തരീക്ഷത്തിൽ വ്യത്യസ്തതകളെ സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യാൻ ക്രമീകരണമുണ്ടാക്കിയവൻ. ഈ ലോകത്ത് തരുലതാദികളെ വ്യത്യസ്തമായ അനുപാതങ്ങളിൽ ക്രമീകരിച്ചു കൊണ്ടുപോകുന്നവൻ. മനുഷ്യന്റെ മുഴുവനും ആത്മാവിനെ വേറൊരാൾക്കും നിയന്ത്രിക്കാൻ വിട്ടുകൊടുക്കാതെ പരമാധികാരത്തോടെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നവൻ. മഹാനായ ഇമാമു ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഈ ലോകത്തിന് ഒരു സ്രഷ്ടാവുണ്ട് എന്നതിന്റെ പ്രമാണം എന്താണ്? മഹാനവർക്ക് പറയാനുണ്ടായിരുന്നത് മൾബറിയുടെ ഇലയാണ് എന്നാണ്. അത് തേനീച്ചയിൽ അതിൽ നിന്ന് വന്ന് പൊടിയെടുത്തു കൊണ്ടുപോയാൽ അത് തേനാകുന്നു. കസ്തൂരിമാൻ കടിച്ചാൽ അത് കസ്തൂരിയാകുന്നു. അങ്ങനെ ഓരോ ജീവികളും കഴിക്കുമ്പോൾ അത് വ്യത്യസ്തമായ ഭാവത്തിലേക്ക് പരിണമിക്കുന്നു. ഇതിനെല്ലാം മാത്രം വ്യത്യസ്തതകളുടെ ഇടയിൽ ഒരു ഏകത്വത്തെ സംവിധാനിച്ചവൻ ആരാണോ അവൻ തന്നെയാണ്. ഈ ലോകത്തിനൊരു നിയന്താവും ഒരു പരിപാലകനും ഉണ്ട് എന്നതിന് തെളിവുകൾ നിരത്തേണ്ട ആവശ്യമില്ല. ദൈവനിഷേധവുമായി മുന്നോട്ട് വന്നവരും ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ പറഞ്ഞു, I can see a divine hand behind this universe. ഈ ലോകത്തിന് പിന്നിൽ ഒരു ദൈവീകമായ സ്വാധീനത്തെ ഞാൻ അനുഭവിക്കുന്നുണ്ട് എന്ന് പറയാത്ത വിവേകശാലികൾ ആരുമില്ല. ആ ലോകത്തിന്റെ രക്ഷിതാവിന്റെ ഒരുപാട് വിശേഷണങ്ങളെ അറിയാൻ ഈ പ്രപഞ്ചം മുഴുവനും പ്രമാണമാണ്. എന്നാൽ ആ രക്ഷിതാവിൽ നിന്ന് ഈ ലോകത്തിനാവശ്യമായ സന്ദേശങ്ങൾ എത്തിച്ചു തരാൻ അവൻ വ്യക്തമായ സംവിധാനങ്ങൾ വെച്ചിട്ടുണ്ട്. അതിൽ ഒന്നാണ് ശ്രേഷ്ഠന്മാരായ പ്രവാചകന്മാരെ നിയോഗിക്കുക എന്നത്. പ്രവാചകന്മാരെ ഈ ലോകത്തേക്ക് നിയോഗിച്ചത് അള്ളാഹുവിന്റെ സന്ദേശത്തെ മനുഷ്യവിഭാഗത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. സത്യസന്ധതയും നീതിപൂർണവുമായ വ്യക്തിവിശേഷങ്ങളുടെ ഉടമകളായ പ്രവാചകന്മാർ ഈ ലോകത്തേക്ക് വന്ന മനുഷ്യരെ വിളിച്ചു നന്മയിലേക്കും നീതിയിലേക്കും നിഷ്ഠയിലേക്കും ചിട്ടയിലേക്കും പ്രപഞ്ചാധിപനെ ആരാധിക്കാനുള്ള സംഹിതകളിലേക്കും സംവിധാനങ്ങളിലേക്കും. അങ്ങനെയാണ് ലോകത്തിലേക്ക് മാർഗദർശനം നൽകിയത്. മനുഷ്യന്റെ ബുദ്ധിവികാസത്തിന്റെയും പരിസരങ്ങളുടെ പുരോഗതിയുടെയും അടിസ്ഥാനത്തിൽ കാലഘട്ടങ്ങൾക്കനുസരിച്ചുകൊണ്ട് പ്രവാചകന്മാരെ നിയോഗിച്ചു. ആദ്യ മനുഷ്യൻ തന്നെ ആദ്യത്തെ പ്രവാചകനാണ്. ആദാം എന്ന് ബൈബിൾ പരിചയപ്പെടുത്തുകയും ആദം എന്ന് വിശ്വാസികൾ പറയുകയും ചെയ്യുന്ന മനുഷ്യകത്തിന് മുഴുവനും പിതാവായ പ്രവാചകൻ, ആ പ്രവാചകൻ വിളിച്ച അടിസ്ഥാനപരമായ ആശയം ഈ ലോകത്തെ പടച്ചു പരിപാലിക്കുന്നവനെ മാത്രമേ ആരാധിക്കാവൂ എന്നതാണ്. മനുഷ്യൻ ഒന്നുകൂടി വികാസം നേടി അടുത്ത ഒരു ജനറേഷനിലേക്ക്, ഇദ്രീസ് അലൈഹിസ്സലാമിന്റെ നിയോഗം. അങ്ങനെ കാലഘട്ടങ്ങളിലൂടെ വ്യത്യസ്തങ്ങളായ അവസരങ്ങളിൽ ഘട്ടങ്ങളിൽ പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടു. ബൈബിളിന്റെ ഭാഷയിൽ അബ്രഹാം എന്ന് പറയുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമും
ബൈബിളിന്റെ ഭാഷയിൽ ഇസ്മയേൽ എന്ന് പറയുന്ന ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമും മോസസ് എന്ന് ക്രൈസ്തവ ജൂതലോകം വിളിക്കുന്ന മൂസ നബി അലൈഹിസ്സലാമും ജീസസ് എന്ന് ക്രൈസ്തവ ലോകം വിളിക്കുന്ന ഈസ അലൈഹിസ്സലാമും ഇങ്ങനെ പ്രവാചകന്മാരെ ഓരോ കാലഘട്ടത്തിലും നിയോഗിച്ചു. ഈസ നബി അലൈഹിസ്സലാമിനു ശേഷം ഈ ലോകത്തുള്ള വ്യവസ്ഥിതികൾക്ക് മുഴുവനും പരിപൂർണമായ പരിഹാരവും സമ്പൂർണമായ മാർഗദർശനവും നൽകി അല്ലാഹു തആല ഉലകത്തിന് മുഴുവനും കാരുണ്യമായി നിയോഗിച്ച പ്രവാചക പരിശ്രേഷ്ഠരാണ് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാലഘട്ടത്തിലേക്ക് മാത്രം നിയോഗിക്കപ്പെട്ടവരല്ല, ഒരു ജനവിഭാഗത്തിലേക്ക് മാത്രം നിയോഗിക്കപ്പെട്ടവരല്ല, ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ടവരല്ല. പ്രവാചക തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉലകത്തിന് മുഴുവനും കാരുണ്യത്തിന്റെ ദീപ്തിയായിട്ടാണ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. പരിശുദ്ധമായ ഖുർആൻ പ്രവാചകരെ പരിചയപ്പെടുത്തിയത് അങ്ങനെ തന്നെയാണ്. وما أرسلناك إلا رحمة للعالمين അല്ലയോ പ്രവാചക പ്രഭോ, അവിടുത്തെ ഈ ലോകത്തിന് മുഴുവനും കാരുണ്യമായിട്ട് മാത്രമാണ് നിയോഗിച്ചിട്ടുള്ളത്. ഇവിടെയുള്ള സസ്യലതാദികൾക്ക്, ജന്തുമൃഗാദികൾക്ക്, മനുഷ്യഭൂതവർഗങ്ങൾക്ക്, ലോകത്തുള്ള എല്ലാ വസ്തുവകകൾക്കും കാരുണ്യമായിട്ട് മാത്രമാണ് പ്രവാചക തിരുശ്രേഷ്ഠ റസൂലുള്ളാഹി അലൈഹി വസല്ലമയെ നിയോഗിച്ചിട്ടുള്ളത്. അവിടെ വിശ്വാസിക്കും അവിശ്വാസിക്കും എല്ലാം കാരുണ്യമാണ്. പ്രവാചക തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാൻ മതപാഠശാലകളിലേക്ക് വരണമെന്നില്ല, മതാധ്യാപനങ്ങളെ ആഴത്തിൽ പഠിക്കണമെന്നില്ല, മതം പറയുന്ന ഒരു അന്വേഷണ കോണിലേക്ക് കടന്നു വരാതെ തന്നെ പൊതുവായ വായനയിലൂടെ പ്രവാചക മഹത്വങ്ങളെ അറിയാൻ കഴിയും. ത്രിപുരയിൽ ഒരുപാട് പ്രതിമകൾ തകർക്കപ്പെട്ടു. രാഷ്ട്രീയപരമായി അതിന് വ്യത്യസ്ത വായനകൾ ഉണ്ടാവാം. ഒരു പക്ഷത്തേക്കും ഇപ്പോൾ ഞാൻ വർത്തമാനം പറയുന്നില്ല. പല ഭാഗങ്ങളിലും ആ വിധത്തിലുള്ള ആക്രമണങ്ങൾ, പ്രതീകങ്ങൾ തകർക്കപ്പെട്ടു. പ്രവാചക തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1.5 സഹസ്രാബ്ദത്തോളം കാലമായി അവിടുത്തെ ഉദയത്തിനു ശേഷം ഇന്നേ വരെ ഒരു പ്രതിമയോ ഒരു പ്രതിഷ്ഠയോ ഒരു ചിത്രമോ ഇല്ല. പക്ഷേ കോടാനക്കോടി വിശ്വാസികളുടെയും പൊതുജനങ്ങളുടെയും അറിവിലും ഹൃദയത്തിലും നിസ്തുല പ്രഭാവമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിക്കുകയാണ്. ഇമാമെ അഹമ്മദ് ഖാൻ ഫാളിലെ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈ ഈ വിഷയത്തിലേക്ക് ശ്രദ്ധ വിളിച്ചുകൊണ്ട് പറയുന്നത് കഹാ ജാ താഹെ രഹ്തെ ഹെ ദൂലാ ഫഖത് മദീനെ മേ ഗലത് ഹേ രഹ്തെ ഹെ വ ആശിഖൂൻ കസീനെ മേ. പറയപ്പെടുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിക്കുന്നത് മദീനയിലാണ്. അല്ല, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആവാസം മദീനയിലല്ല. പിന്നെ എവിടെയാണ് നബി തങ്ങൾ ജീവിക്കുന്നത്? ആഷിഖൂൻ കസീനേമേം, അനുരാഗികളുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിലാണ് നിത്യശോഭയായി പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഇരിക്കുന്ന സാധാരണക്കാരായ എല്ലാ വിശ്വാസികളും അറിഞ്ഞോ അറിയാതെയോ ആ പ്രവാചകരുടെ പേര് പല പ്രാവശ്യം ഇന്ന് ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാത്ത ഒരാളും ഈ സദസ്സിലുണ്ടാവാൻ സാധ്യതയില്ല. പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്, അല്ലാതെ ഒരാളും ഇവിടെ ഉണ്ടാവാൻ തരമില്ല. ആ പ്രവാചകരുടെ കാൽപ്പാടുകളെ അറിഞ്ഞോ അറിയാതെയോ അനുകരിച്ചിട്ടുണ്ട്,
അങ്ങനെയില്ലാത്ത ഒരു സാധാരണ വിശ്വാസിയും ഇവിടെ കാണാൻ കഴിയില്ല. ഡേ ടു ഡേ ലൈഫിൽ കൃത്യമായി അനുകരിക്കപ്പെടുകയും ഓർമ്മിക്കപ്പെടുകയും നാമം ഉച്ചരിക്കപ്പെടുകയും ചെയ്യുന്ന വേറെ ഏതൊരു വ്യക്തിത്വത്തെയാണ് ലോക വ്യക്തി ചരിത്രത്തിൽ നിന്ന് എടുത്തു പറയാനുള്ളത്? ആരെയും കാണുന്നില്ല. ഒൺലി മാൻ ഇൻ ഹിസ്റ്ററി, ഒരേ ഒരു വ്യക്തിത്വത്തെ മാത്രമേ ഇവിടെ കാണാനുള്ളൂ. അങ്ങനെയുള്ള മറ്റെല്ലാ പ്രവാചകന്മാരുടെയും സന്ദേശങ്ങളുടെ പൂർത്തീകരണമായിട്ടാണ് പ്രവാചക തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവശീലങ്ങൾ, അവിടുത്തെ സൗന്ദര്യഭാവങ്ങൾ, അവിടുത്തെ സൗരഭ്യ സന്ദേശങ്ങൾ, ഇതെല്ലാം വിശദമായി ഒരുപാട് പരമ്പരകളിൽ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അൽഹംദുലില്ല, കഴിഞ്ഞതിന്റെ അങ്ങേ വർഷം ഇവിടെ ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനങ്ങൾ അല്പമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇന്നു ഞാൻ ലക്ഷ്യം വെച്ച് വരുന്നത് ഇന്നും നാളെയും അടുത്ത ദിവസവുമായി ഈ പൊതുകാലത്തോട് പുണ്യപ്രവാചകർ ഇന്നലെ എന്താണ് പറഞ്ഞത് എന്നതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യപ്രവാചകരാണ്, ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ട അവസാനത്തെ നബിയാണ്. വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലികും വലാകിൻ റസൂലല്ലാഹി വഖാതമൻ നബിയീൻ. മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലികും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളിൽ ഏതെങ്കിലും ഒരു പുരുഷന്റെ പിതാവല്ല എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആൺമക്കളാരും പൗരുഷം വരെ ജീവിച്ചിരുന്നില്ല. അവര് ബാല്യകാലത്തിൽ തന്നെ അല്ലെങ്കിൽ ശൈശവത്തിൽ തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞു. അതിന്റെ വേറെ ഒരു വ്യാഖ്യാനം ഇങ്ങനെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോർമലി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒരാളല്ല. സാധാരണയിൽ ഒരാളെ കുറിച്ച് പറയുന്നത് ഇന്നയാളുടെ മകൻ, ഇന്നയാളുടെ വാപ്പ എന്നാണ്. ആ വിധത്തിൽ പറയപ്പെടുന്ന ഒരാളല്ല. പിന്നെ ആരാണ്? വലാകിർ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലാണ്, ഉലകത്തിന്റെ ഉടയവന്റെ ദൂതനാണ്, പ്രപഞ്ചത്തിന്റെ പരിപാലകൻ, ഈ ലോകത്തേക്ക് സന്ദേശമേൽപ്പിച്ചുവിട്ട പ്രവാചകരാണ്, ഈ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവും പരിപാലകനുമായ ഓൾമൈറ്റി അല്ലാഹ് ഈ ലോകത്തേക്ക് നിയോഗിച്ച പ്രവാചകരാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമാണോ, വഖാതമൻ നബിയീൻ, അന്ത്യപ്രവാചകരാണ്, ഇനി ഒരാൾ വരാനില്ല. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രോഫറ്റ് ഓഫ് അല്ലാഹ്, അല്ലാഹു ഈ ലോകത്തേക്ക് അയച്ച ഇന്നു വരെയുള്ളതിൽ അവസാനത്തേതും, ഇനി വരാനില്ല എന്നതിനാൽ അന്ത്യവും ആയ പ്രവാചകരാണ്. ഇനി ഒരു പ്രവാചകൻ ലോകത്ത് വരാനില്ല. അങ്ങനെ ഇരിക്കെ ആ പ്രവാചക തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യനാളിലെ അവസാനത്തെ ശിശുവിനും അവന്റെ ജീവിതം എങ്ങനെയായിരിക്കണം എന്നതിന്റെ ഗൈഡ് ലൈൻ നൽകിയിട്ടുണ്ട്. ലോകത്തിന്റെ അവസാനം വരെയുള്ള നടപ്പുകളെ ദീർഘവീക്ഷണം നടത്തിയിട്ട് പരിഹാരങ്ങൾ നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രവാചക സന്ദേശത്തെയാണ് നമ്മൾ വായിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറിവ് കേവലം ആറാം നൂറ്റാണ്ടിലെ പരിജ്ഞാനമല്ല, ഏഴാം നൂറ്റാണ്ടിനെ നയിക്കാനുള്ള ജ്ഞാനമല്ല, എട്ടാം നൂറ്റാണ്ടിനെ നയിക്കാനുള്ള ജ്ഞാനമല്ല, ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിനെ നയിക്കാനുള്ള ജ്ഞാനമല്ല, അന്ത്യനാൾ വരെയുള്ള മനുഷ്യകത്തിന് മാർഗദർശനം നൽകാൻ പറ്റുന്ന പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.
പ്രവാചകർ അന്ത്യപ്രവാചകരാണ് എന്നതിന് വേറെ തെളിവ് വേണ്ട. അത് കേവലമായ ഒരു പ്രയോഗമായിരുന്നെങ്കിൽ എന്തേ സമാനമായി മറ്റൊരാൾ വരാതിരുന്നത്? ഇത്രയും കാലമായിട്ട് ആർക്കെങ്കിലും വാദിക്കാനോ കൃത്യമായി ന്യായം നിരത്തിയിട്ട് പ്രവാചകന്റെ ശേഷക്കാരനാണെന്ന് പറയാനോ ഒരാൾക്കും സാധിച്ചിട്ടില്ല. ഈ ഒന്നര സഹസ്രാബ്ദത്തിന്റെ ചരിത്രം തന്നെ തെളിവാണ്. പ്രവാചകർക്ക് ശേഷം ഇനി ഒരു ദൂതൻ ലോകത്തേക്ക് വരാനില്ല. ആ പ്രവാചകരുടെ ദർശനങ്ങൾ മുഴുവനും അന്ത്യനാൾ വരെയുള്ള മനുഷ്യകത്തെ കണ്ടുകൊണ്ടുള്ളതാണ്. ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശം നമ്മൾ പറയുകയാണെങ്കിൽ മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വതആല ലോകാവസാനം വരെയുള്ള ജ്ഞാനങ്ങൾ മുഴുവനും നൽകുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, قام فينا رسول الله صلى الله عليه وسلم مقاما نبي صلى الله عليه وسلم തങ്ങൾ ഒരു നാൾ എഴുന്നേറ്റ് നിന്നു. فاخبرنا عن بدء الخلق origin of universe മുതൽ പ്രവാചകർ صلى الله عليه وسلم തങ്ങൾ സംഭാഷണം തുടങ്ങി. حتى دخل اهل الجنه الجنه സ്വർഗാവകാശികൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് വരെയുള്ള വർത്തമാനം. വാഹലുന്നാരി അന്നാർ നരകാവകാശികൾ നരകത്തിൽ കടക്കുന്നത് വരെയുള്ള കാര്യം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഹഫിളഹു മൻ ഹഫിള ഹൃദിസ്ഥമാക്കിയവർ അത് മനഃപ്പാടമാക്കി. വനസിയഹു മൻ നസിയ മറന്നവർ മറന്നുപോയി എന്ന് പറഞ്ഞാൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യനാൾ വരെയുള്ള മുഴുവൻ കാര്യങ്ങളെയും ഞങ്ങളോടെന്ന് പറഞ്ഞു തന്നിരുന്നു. എല്ലാ കാര്യങ്ങളെയും വിശദീകരിച്ചു തരികയാണ്. മറ്റൊരു നിവേദനത്തിൽ ഇങ്ങനെയാണ്, സ്വല്ലാബിനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ അൽഫജ്ര ഒരു നാൾ തിരുനബി തങ്ങൾ സുബ്ഹ് നിസ്കരിച്ചു ഞങ്ങൾക്ക് ഇമാമായി. ഉവസായിദൽ മിമ്പറ എന്നിട്ട് പള്ളിയിലെ ഖുതുബ നടത്തുന്ന ഉയർന്ന തലമാകുന്ന മിമ്പറിൽ കയറി. ഫഖതബനാ ഹത്താ ഹളറത്തിൽ ളുഹർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മധ്യാഹ്ന നിസ്കാരമാകുന്ന ളുഹർ വരെ സംഭാഷണം നടത്തി. ഫനസല ഫസല്ല ഉച്ചയായപ്പോൾ ഇറങ്ങി ളുഹർ നിസ്കരിച്ചു. സുമ്മ സഈദൽ മിമ്പറ പിന്നെയും മിമ്പറിൽ കയറി. ഫഖതബന വീണ്ടും അവിടുത്തെ പ്രഭാഷണം തുടരുകയാണ്. ഹത്താ ഹളറത്തിൽ അസ്റു അസ്ർ നിസ്കാരമാകുന്നതുവരെ. ഫനസല ഫസല്ല അപ്പോൾ ഇറങ്ങിയിട്ട് അസ്ർ നിസ്കരിച്ചു. സുമ്മ സഈദൽ മിമ്പറ പിന്നെയും മിമ്പറിന്മേൽ കയറി. ഫഖതബന എന്നിട്ട് വീണ്ടും പ്രസംഗിച്ചു. ഹത്താ ഗറുബത്തി ശംസു സൂര്യാസ്തമാനം വരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മാരത്തോൺ പ്രഭാഷണമാണിത്. പ്രഭാതം മുതൽ അഥവാ സുബ്ഹ് നിസ്കാരത്തിന് ശേഷം മുതൽ ആരംഭിച്ച പ്രഭാഷണം, സൂര്യോദയത്തിന് മുമ്പ് തുടങ്ങിയ സംഭാഷണം സൂര്യാസ്തമാനം വരെ തുടരുകയാണ്. നീണ്ട ഒരു പ്രസംഗമാണ് ഈ ലോകത്തിന്റെ നായകരുടെ ഒരു മാരത്തോൺ പ്രഭാഷണത്തിന്റെ ചിത്രമാണിത്. ഉലകത്തിന്റെ ഉടയവന്റെ പ്രതിനിധിയായി പ്രവാചകരായി ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ട അന്ത്യദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആധികാരികമായ സംഭാഷണമാണ്. ആ പ്രവാചകരുടെ പ്രസംഗം എന്തായിരുന്നു എന്നറിയുമോ? മഹാന്മാര് പറയുകയാണ്, അന്ത്യനാൾ വരെ ഉണ്ടാകാനുള്ള മുഴുവൻ കാര്യങ്ങളും ആ ഒരു നീണ്ട പ്രസംഗത്തിൽ ഞങ്ങളോട് പറഞ്ഞു തന്നു. ഞങ്ങളിൽ ഏറെ മനഃപ്പാടമുള്ളവരാണ് ഏറെ അറിവുള്ളവർ. ഏറ്റവും മനഃപ്പാടമാക്കുന്നവർക്കറിയാം
എന്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഭാഷണമെന്ന്. മിമ്പറിന്മേൽ സുബഹിക്ക് തുടങ്ങിയ സംഭാഷണമാണ്, സായാഹ്നം വരെയുള്ള സംസാരം അല്ല, അവിടുന്ന് സൂര്യാസ്തമാനം വരെയുള്ള സംസാരമാണ് അതിലൂടെ ഞങ്ങളോട് പറഞ്ഞു തന്നത്. അന്ത്യനാൾ വരെയുള്ള നടപ്പുകളെയാണ്, അന്ത്യനാൾ വരെയുള്ള പ്രതിഭാസങ്ങളെയാണ്. ആറാം നൂറ്റാണ്ടിന്റെ നീക്കുപോക്കുകളല്ല, ഏഴാം നൂറ്റാണ്ടിന്റെ ഗതിമാറ്റങ്ങളല്ല, എട്ടാം നൂറ്റാണ്ടിന്റെ ഗത്യന്തരങ്ങളല്ല, ഒൻപതാം നൂറ്റാണ്ടിന്റെ പരിവർത്തനങ്ങളല്ല, പത്താം നൂറ്റാണ്ടിന്റെ മാറ്റങ്ങളല്ല, പതിനൊന്നാം നൂറ്റാണ്ടിൽ വരാൻ പോകുന്ന വിപ്ലവങ്ങളല്ല, പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ ഗവേഷണങ്ങളല്ല, പതിനാലാം നൂറ്റാണ്ടിന്റെ വകഭേദങ്ങളല്ല, ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ നിരീക്ഷണങ്ങളല്ല, വരും യുഗത്തിന്റെ മാറ്റഭേദങ്ങളല്ല. അന്ത്യനാൾ വരെയുള്ള മുഴുവൻ ശരണങ്ങളെയും ഒരു മെമ്പറിൽ നിന്ന് ഒരു മാരത്തോൺ പ്രഭാഷണത്തിനിടയിൽ ഉലകത്തിന്റെ ഉടയവൻ പ്രപഞ്ചത്തിനു നൽകിയ ഏറ്റവും വലിയ പ്രതിഭാസമായ പ്രവാചക ശ്രേഷ്ഠർ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ നഗരിയുടെ ഏറ്റവും വലിയ അലങ്കാരം മദീനയിലേക്കുള്ള സ്വലാത്താണ്. ഈ വേദിയുടെ ഏറ്റവും വലിയ അലങ്കാരം ഇവിടെ നിന്ന് മദീനയിലേക്ക് വരുന്ന സ്വലാത്താണ്. ഇവിടെ ഒരുപാട് പണ്ഡിത ശ്രേഷ്ഠന്മാരുണ്ട്, വിജ്ഞാനികളുണ്ട്. ഞാനവരുടെ മുമ്പിൽ വിവരങ്ങൾ പറയാൻ യോഗ്യനല്ല. നമ്മളെല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത് അന്ത്യപ്രവാചകരായ അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനങ്ങൾ പറയുകയാണ്. അവദാനങ്ങളുടെ മനോഹാരിതകളുടെ ജീവിത ചൈതന്യങ്ങളുടെ വരിഷ്ഠഭാവങ്ങളെയാണ് ഇവിടെ നിന്ന് നമുക്ക് എത്തിച്ചേരാനുള്ളത്. മദീനയുടെ ഉദ്യാനത്തിലേക്കാണ് എന്റെയും നിങ്ങളുടെയും നേതാവായ റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ അന്ത്യനാൾ വരെ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് ലോകത്തോട് സംബോധന ചെയ്യുകയാണ്. ഈ വിഷയം മാത്രം വെച്ചുകൊണ്ട് അൽഹംദുലില്ലാ ഒരു 18 മണിക്കൂർ സംസാരിച്ച ഒരു പ്രഭാഷണം 2016 നടത്തിയിട്ടുണ്ട്. പ്രവാചകരുടെ പ്രവചനങ്ങൾ എന്ന പേരിൽ ഏകദേശം 18 മണിക്കൂറോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവചനങ്ങളുടെ പുലർച്ചയും അതിന്റെ മനോഹരമായ പ്രതീക്ഷകളും എല്ലാം വിശദീകരിച്ചുകൊണ്ട് ഒരു പരമ്പര നടത്തിയിട്ടുണ്ട്. അതിന്റെ എല്ലാ ഭാഗങ്ങളും ഇവിടെ പറയാൻ കഴിയില്ല. അതിൽ നിന്നില്ലാത്ത ചില നവ്യമായ വായനകളോടെ നമുക്കൊരൽപ്പസമയം ഇന്നും നാളെയും അടുത്ത ദിവസവുമായി പുതുലോകത്തോടെ പുണ്യപ്രവാചകൻ എന്താണ് വിളിച്ചു പറയുന്നത്. ഈ കാലഘട്ടത്തിന്റെ ഗതികൾ മുഴുവനും നോക്കിയാൽ ഒരു ഭാഗത്ത് സിറിയയിൽ യുദ്ധം അവസാനിച്ചിട്ടില്ല. ഏകാധിപതിയായ ബഷാറുൽ അസദിന്റെ ക്രൂര വിനോദങ്ങളുടെ അടിയിൽ ബഹുരാഷ്ട്ര കമ്പനികളുടെ ആയുധ പരീക്ഷണശാലയായി സിറിയ മാറിയപ്പോൾ കുരുന്നുകൾ അവിടെ മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ്. അമ്മിഞ്ഞ നൽകാനുള്ള ഉമ്മമാർക്ക് പാലിന് പകരം ചോര കൊടുക്കേണ്ട ഗതികേടാണ് ഇവിടെയുള്ളത്. പ്രിയമുള്ളവരെ ആ ദുരാലയങ്ങൾ പോലും അഭയം തേടാൻ പറ്റാത്ത ഗതികേടിലാണ് അവിടുത്തെ ജനത ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങ് മറുഭാഗത്ത് റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ത്യാഗങ്ങൾ ലോകത്ത് റിപ്പോർട്ട് ചെയ്യാൻ മീഡിയകൾക്ക് പോലും നേരമില്ല. നമുക്കൊന്നും പറഞ്ഞാൽ മതിയാവാത്ത സ്വന്തം നൊന്തുപെറ്റ മക്കൾ വീടടക്കം എരിഞ്ഞു തീരുന്നത് കാണേണ്ടി വന്ന ഉമ്മമാരാണ് ഇവിടെ ജീവിക്കുന്നത്. ധാക്കയിലെ അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് നിലവിളികൾ അവസാനിച്ചിട്ടില്ല, ഇനിയും തുടരുകയാണ്. അങ്കാറയിലെ അഭയാർത്ഥി ക്യാമ്പിൽ ഇപ്പോഴും നിലവിളി തുടരുകയാണ്. ഹംഗറിയിലെ ബുഡാപസ്റ്റിലെ അഭയാർത്ഥി ക്യാമ്പിൽ ഇപ്പോഴും നിലവിളി തുടരുകയാണ്. ലോകത്ത് ഏറ്റവും വലിയ അഭയാർത്ഥി പ്രവാഹം നടന്നത് ഈ അവസാനത്തെ 5 വർഷമാണ്. ലോകത്തുള്ള അഭയാർത്ഥി ക്യാമ്പുകളിലെല്ലാം എന്തെല്ലാമാണെന്ന് അന്വേഷിക്കാൻ പോലും ആളുകളില്ല. ഇങ്ങനെ ഓരോ ഭാഗത്ത് ആളുകൾ കെടുതിയുടെയും യുദ്ധത്തിന്റെയും കൊലപാതകത്തിന്റെയും ആഴികളിൽ കിടന്ന് നൊമ്പരപ്പെടുന്ന ഒരു ലോകഗതിയോട്
എന്താണ് ഇന്നലെ പുണ്യ പ്രവാചകർ പറഞ്ഞതെന്ന്. വേറൊരു ഭാഗത്ത് അനാശാസ്യതകളിൽ മുഴുവനും അരങ്ങ് തകർക്കുകയാണ്. മാതാവിന്റെ മൂല്യമില്ലാത്ത ഒരു ലോകത്ത് നേരെ ജീവിക്കണമെന്ന് പറയുന്ന അധ്യാപകൻ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന ഒരു കാലത്ത്, നൊന്തുപെറ്റ മാതാവിനെ ചുട്ടുകൊല്ലുന്ന മക്കളുള്ള ഒരു കാലത്ത്, ഇങ്ങനെ കാലത്തിന്റെ ധാർമ്മിക ഗതിവിഗതികൾ എവിടെയാണെന്ന് പരിശോധിക്കുമ്പോൾ കലികാലം എത്തിയോ എന്ന് ലോകം മുഴുവനും വിളിച്ചു ചോദിക്കുകയാണ്. ഈ ഒരു കാലസന്ധിയോട് ഇന്നലകളിൽ എങ്ങനെയാണ് പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം കാലയെ കൂട്ടി സംബോധന ചെയ്യുന്നത്? എനിക്കും നിങ്ങൾക്കും അറിയാനുള്ള ഗുണപാഠങ്ങളിലേക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ദശാസന്ധികളിൽ പരിവർത്തനമുണ്ടാക്കാനുള്ള സന്ദേശങ്ങളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശിഷ്ടമായ ചില വാചകങ്ങളെ ഇവിടെ വായിക്കുകയാണ്. നമ്മളിവിടെ സന്തോഷത്തോടെ ഇരിക്കുമ്പോ കുടിവെള്ളമില്ലാതെ കുടിവെള്ളത്തിന് വേണ്ടി പോരാട്ടത്തിനൊരുങ്ങുന്ന ആളുകൾ അങ്ങ് സൗത്ത് ആഫ്രിക്കയിലെ കേപ് ടൗണിലുണ്ട് എന്ന് നമ്മൾ അറിയണം. അവിടെയുള്ള ആളുകൾക്ക് ഗവൺമെന്റ് കൊടുക്കുന്ന റേഷൻ വെള്ളമേ ഉള്ളൂ, നിങ്ങൾ മീഡിയകളിലൂടെ അറിയുന്നുണ്ട്. ഇനി ലോകത്ത് നടക്കാനുള്ള വാർ, പെട്രോ വാർ അവസാനിക്കുകയാണെങ്കിൽ ഇനി കുടിവെള്ളത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് നടക്കാനിരിക്കുന്നത്, നമ്മൾ അറിയണം. ഇങ്ങനെയെല്ലാമുള്ള ലോകത്തിന്റെ പ്രകൃതിപരവും സാംസ്കാരികവും സാമ്പത്തികവുമായ ഈ ഒരു അവസ്ഥയിൽ ഇന്നലകളിൽ പ്രവാചകർക്ക് പറയാനുള്ളത് എന്താണ്? അതിനുള്ള ചെറിയ സൂചനകൾ, എല്ലാത്തിന്റെയും ശരിയായ സാരങ്ങൾ പറയാൻ എനിക്കറിയില്ല. അറിയുന്നതിൽ നിന്ന് ചിലത് മാത്രം നിങ്ങളോട് പങ്കുവെക്കുകയാണ്. നമ്മുടെ ഈ സദസ് അല്പം ചില ആനുകാലികവും ആത്മീയവുമായ വിചാരങ്ങളോട് സംവദിക്കാൻ, അവസാനം ആധ്യാത്മികമായി പ്രവാചകർ സന്നിധാനത്തിലേക്ക് ചെന്നു ചേരാൻ, ഇതെല്ലാം ഒരു നിർവൃതിയുടെ മദീനയുടെ മണൽപ്പരപ്പിലേക്ക് ആത്മാനുഭൂതിയോടെ സമർപ്പിക്കാനാണ് നമ്മൾ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. അല്ലാഹു ജല്ല ജലാലു നമ്മുടെ ഈ സദസ്സും സംഘാടനവും എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, അറിയണം നബി സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളെ മഹാന്മാരായ സ്വഹാബ കണ്ടതെങ്ങനെയാണ്? കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജ്ഞാനമൊന്നും അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വന്തമല്ല. അവിടുന്ന് ഒരു ഗുരുവിന്റെയും അടുക്കൽ അധ്യാപനം നടത്തിയിട്ടില്ല, ഒരു ഗുരുവിന്റെ അടുക്കലും അധ്യായനം നടത്തിയിട്ടില്ല, ഒരു ഗുരുവിന്റെയും മുമ്പിൽ ചമ്രം പടിഞ്ഞിരുന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അറിവുകൾ ഒരു പാഠശാലയിൽ നിന്നുള്ളതല്ല, ഒരു അധ്യാപകനിൽ നിന്നുള്ളതല്ല. പിന്നെ എവിടെന്നാണ്? റബ്ബുൽ ആലമീൻ ഫഅല്ലമക മാലം തകുൻ തഅലം വകാന ഫളുല്ലാഹി അലൈക അദീമാ. അല്ലയോ പ്രവാചകരെ, അവിടത്തേക്ക് എല്ലാ വിജ്ഞാനങ്ങളെയും നൽകിയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹം എത്രയെന്നല്ലേ അവിടത്തേക്ക് നൽകിയിട്ടുള്ളത്. എല്ലാ കാലത്തിന്റെയും ജ്ഞാനത്തിന്റെ അധിപനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ വിജ്ഞാനത്തിന്റെ ഭാവിയെ സൂചിപ്പിച്ചുകൊണ്ട് മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പാടുകയാണ്. വഫീനാ റസൂലുല്ലാഹി യത്ലു കിതാബഹു ഇദൻ ശഖ മഅറൂഫുൻ من الصبح ساطعوا أرانا الهدى بعد اللمى فقلوبنا به موقنات أن ما قال واقعوا ഞങ്ങളുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, നാളെ ഒരു കാര്യമുണ്ടാകുമെന്ന് പറഞ്ഞാൽ അത് സംഭവിക്കാനുള്ളതാണ്, നാളെ ഇന്നതുപോലെ വരുമെന്ന് പറഞ്ഞാൽ അത് കാണാനുള്ളതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുകയാണ്. പലായനം എന്ന് പറഞ്ഞാൽ മൈഗ്രേഷൻ. മക്കയാകുന്ന ജന്മനാട്ടിൽ നിന്ന് മദീനയാകുന്ന അവിടുത്തെ ഹിജ്റയുടെ നാട്ടിലേക്ക് സഞ്ചരിക്കുകയാണ്. പിന്നിൽ കടന്നു പിടിക്കാൻ പലരും വരുന്നു. ആ കൂട്ടത്തിൽ ഒരാൾ വരുന്നുണ്ട്, സുറാഖ എന്നൊരാൾ. സുറാഖത്ത് ബിനു മാലിക് എന്നാൾ പിന്നിൽ വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് എത്തുമ്പോഴേക്ക് ഭൂമി സുറാഖയെ താഴേക്ക് വലിക്കുകയാണ്.
പല പ്രാവശ്യം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യമാണ്, അല്ലയോ സുറാഖ, കൈഫ ബികൈദാ ലബിസ്ത സിവാറൈ കിസ്രാ യാ സുറാഖ, അല്ലയോ സുറാഖ, കിസ്രാ രാജാവിന്റെ രണ്ടു രാജവളകൾ നിങ്ങളുടെ കൈകളിൽ അണിഞ്ഞാൽ എങ്ങനെയുണ്ടാകും സുറാഖ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യമാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പലായനത്തിന്റെ വഴിയിൽ എവിടേക്കാണ് ഇതെത്തുക എന്നറിയില്ല. മക്കാര് വിചാരിച്ചു ഈ നാട്ടിൽ നിന്ന് പുറത്താക്കിയാൽ ഈ പ്രവാചകരും മതവും ഇവിടെ അവസാനിക്കുമെന്ന് ആളുകൾ ആലോചിച്ചു, ഇതെവിടേക്കാണ് പോവുകയെന്ന്. ആ ഒരവസ്ഥയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പിന്നിൽ വന്നയാളോട് പറയുന്നത്, കൈഫ ബികൈദാ ലബിസ്ത സിവാറൈ കിസ്രാ യാ സുറാഖ, അല്ലയോ സുറാഖത്ത് ബിൻ മാലിക്, നിങ്ങളുടെ കയ്യിൽ കിസ്രാ രാജാവിന്റെ രണ്ടു രാജവളകൾ അണിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും? നിങ്ങൾ ആലോചിച്ചു നോക്കൂ, തിരുവനന്തപുരത്തുകാരനായ ഒരാൾക്ക് അവിടെ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല, അങ്ങനെ കോഴിക്കോടേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയാണ്. അതിനിടയിൽ പിന്നിൽ കൂടിയ ഒരാളോട് അങ്ങ് അമേരിക്കയിലെ വൈറ്റ് ഹൗസിന്റെ അകത്തളത്തിലുള്ള രത്നങ്ങളെ കുറിച്ച് പറയുന്നതിനേക്കാൾ അത്ഭുതകരമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അല്ലയോ സുറാഖ, കിസ്രാ രാജാവിന്റെ രാജവളകൾ നിങ്ങളുടെ കൈകളിൽ അണിഞ്ഞാൽ എങ്ങനെയുണ്ടാകും സുറാഖ? ആള് ആശ്ചര്യപ്പെട്ടു പോയി, കിസ്രാ രാജാവിന്റെ വളകൾ എന്റെ കയ്യിലോ? അതെ, നിങ്ങളുടെ കയ്യിൽ ആ വളയണിയുന്ന ഒരു കാലം വരും. നമ്മുടെ ഈ ദൗത്യം കടന്നു കടന്നു ചെന്ന് സാർ ചക്രവർത്തിമാരുടെ അധികാരത്തിന്റെ അരമനകളിൽ ഈ സമുദായത്തിന്റെ മക്കളുടെ കാൽപ്പരിമാറ്റം ഉണ്ടാകും. റോമിന്റെ കൊട്ടാര കൊത്തളങ്ങളിൽ ഈ സമുദായത്തിന്റെ ശബ്ദം ഉയരും. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, എങ്ങനെയുണ്ടാകും നിങ്ങൾക്ക് കിസ്രാ രാജാവിന്റെ രാജവളകൾ കൈകളിൽ അണിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകുമെന്ന് ചോദിക്കുമ്പോൾ സുറാഖ പറയുകയാണ്, ആ ഒരു കാര്യം എനിക്കൊന്ന് എഗ്രിമെന്റ് എഴുതി തരാമോ? ചില സീറയുടെ പണ്ഡിതന്മാർ എഴുതുകയാണ്, ഈ പറഞ്ഞ കാര്യം എനിക്കൊന്ന് എഗ്രിമെന്റ് തരാമോ, ഈ പറഞ്ഞ കാര്യം എനിക്കൊന്ന് രേഖ തരാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അതെ, നാളെ കിസ്രാ രാജാവിന്റെ രാജവളകൾ നിങ്ങളുടെ കൈകളിൽ അണിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് പറഞ്ഞു പോയി. തങ്ങൾ വഫാത്തായി. വഫാത്താകുമ്പോഴേക്ക് ലോകത്ത് മുഴുവനും ഇസ്ലാമിന്റെ ശബ്ദം എത്തിത്തുടങ്ങി. പിന്നെയും മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ കാലം കഴിഞ്ഞു, 3 കൊല്ലം ചില്ലറ കഴിഞ്ഞു. പിന്നെയാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഖലീഫയാകുന്നത്. ആ സമയത്താണ് കിസ്റയുടെ കോട്ട കൊത്തളങ്ങളിലേക്ക് ഇസ്ലാമിന്റെ അനുയായികൾ എത്തിച്ചേർന്ന് അവിടെ മുഴുവനും വിശ്വാസികളാൽ വ്യാപകമാകുന്നത്. അവസാനം കിസ്ര രാജാവിന്റെ കൊട്ടാരത്തിലെ ഖജനാവുകൾ മദീന പള്ളിയിലേക്ക് എത്തുകയാണ്. മദീന പള്ളിയുടെ മുറ്റത്ത് കൊണ്ടുവന്ന് കിസ്ര രാജാവിന്റെ അരമനയിലെ സ്വത്തുവകകൾ മുഴുവനും വെക്കുന്ന നേരത്ത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സുജൂദിൽ വീഴുകയാണ്. ഉമർ ഫാറൂഖ് തങ്ങൾ സുജൂദിലേക്ക് കിടക്കുകയാണ്. ആ ഉമർ ഫാറൂഖ് തങ്ങൾ നീണ്ട നേരം സുജൂദിൽ കിടന്നപ്പോൾ മഹാന്മാരായ സ്വഹാബ കൂടെയുള്ളവര് ചോദിക്കുകയാണ്, അല്ല എന്തേ അവിടുന്ന് ഇത്ര നേരം സാഷ്ടാംഗത്തിൽ കിടന്നത്, സുജൂദിൽ കിടന്നത് എന്താണ്? മഹാനരായ ഉമർ ഫാറൂഖ് തങ്ങളെ പറയുകയാണ്, ഈ ലോകത്തിന്റെ ഭൗതികമായ സ്വത്തുവകകൾ ഇങ്ങനെ തുറന്നു വരുന്നത് നല്ലതിനല്ല. അരമനകളിൽ നിന്ന് സമ്പത്തിന്റെ ഖജനാവുകൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് നല്ലതിനല്ല. അതുകൊണ്ട് ഞാൻ അങ്ങ് ദീർഘനേരം കിടന്നു പോയതാണ്. എന്നാൽ ഇനി കിസ്ര രാജാവിന്റെ അരമനയിൽ നിന്ന് കൊണ്ടുവന്നതൊന്ന് പരിശോധിക്കാം. കിസ്ര രാജാവിന്റെ അരമനയിൽ നിന്ന് കൊണ്ടുവന്നതൊന്ന് പരിശോധിക്കാം.
മഹാനരായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഖജനാവുകൾ തുറക്കുകയാണ്. കൊണ്ടുവന്ന സ്വത്തുവകകളെല്ലാം തുറന്നു വെക്കുമ്പോഴാണ് കിസ്ര രാജാവിന്റെ രണ്ട് രാജവളകൾ ഒരു പെട്ടിയിൽ നിന്നെടുക്കുമ്പോൾ ഇതാർക്കാണ് നൽകേണ്ടത് എന്ന ആലോചന നടക്കുമ്പോഴാണ് മഹാനരായ ഉമർ അൽ ഫാറൂഖ് നിങ്ങൾ പറയുന്നു, അല്ലയോ ആ സുറാഖെ ഒന്ന് വിളിക്കുമോ? കാലങ്ങൾക്ക് മുമ്പ് മക്കയിൽ നിന്ന് മദീനയിലേക്ക്, ഒരു 17 കൊല്ലം മുമ്പ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പലായനം ചെയ്തു വരുന്ന നേരത്ത് പിന്നിൽ കടന്നു പിടിക്കാൻ കൂടിയ ആളാണ് ഈ സുറാഖ. ആ നേരത്ത് സുറാഖയോട് പറഞ്ഞതാണ് കൈഫ ബികൈദാ ലബിസ്ത സിവാറൈ കിസ്രാ, കിസ്ര രാജാവിന്റെ വളകൾ നിങ്ങളുടെ കയ്യിൽ അണിഞ്ഞാൽ എങ്ങനെയുണ്ടാകുമെന്ന്. ഉമർ ഫാറൂഖ് തങ്ങൾ വിളിച്ചു സുറാഖയെ, രണ്ട് കൈകളിലേക്ക് രാജാവിന്റെ വളകൾ ഇട്ടുകൊടുത്തു. ഇട്ടുകൊടുത്തിട്ട് പറഞ്ഞു, അല്ലയോ സുറാഖ, നിങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കണം ഈ കൈകൾ. എന്നിട്ട് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവേ നിന്നെ സ്തുതിക്കുകയാണ്, അല്ലാഹുവേ നിന്റെ മഹത്വത്തെ വാഴ്ത്തുകയാണ്, പടച്ചവനെ നിന്റെ പരിശുദ്ധിയെ പുകഴ്ത്തുകയാണ്. എന്താണ് കാരണം? രാജാവിന്റെ ഈ രാജവളകളെ ഗോത്രത്തിലെ ഒരു നാടൻ അറബിയുടെ കയ്യിലേക്ക് രാജാവിന്റെ വളകളെ അണിയിച്ച പടച്ചവനെ, ഇതെന്തൊരു പരിവർത്തനമാണ്! ഈ കാര്യം നേരത്തെ പറഞ്ഞ് 17 കൊല്ലം മുമ്പ് ഞങ്ങളോട് പറഞ്ഞുപോയ ഇന്നതാ പരിശുദ്ധമായ മസ്ജിദുന്നബവിയുടെ ചാരത്ത് ഉമ്പതേ ഹസറായിന്റെ തണലിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ലോകഗുരു മുഹമ്മദുർ റസൂലുള്ളാഹ്. നിങ്ങൾ ചെയ്തു തരേണ്ട ഏറ്റവും വലിയ സപ്പോർട്ട് ഇതാണ്. ഈ നഗരിയിൽ നിന്ന് സ്വലാത്ത് വരണം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മേൽ സ്വലാത്തിന്റെ വർഷങ്ങൾ ഇവിടെ ഉയരണം. എന്റെയും നിങ്ങളുടെയും ആത്മാവിന്റെ നിറപ്രഭയായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ എത്രമാത്രം കൃത്യമായിട്ടാണ് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്! ഒരു 17 കൊല്ലം മുമ്പ് നടക്കാനുള്ള കാര്യം ലോകഗുരുവായ തങ്ങൾ പറഞ്ഞുവല്ലോ, ഈ അറാബിയുടെ കയ്യിലേക്ക് വരുമെന്ന് പറഞ്ഞല്ലോ. എന്താണ് കിസ്ര രാജാവിന്റെ വളകൾ? ഈ വളകളങ്ങ് വന്നാൽ നിയാ കിസ്ര നിങ്ങളുടെ കീഴിലേക്ക് വരികയാണ്. നിങ്ങളെ ഞാനൊരു ഹദീസിലേക്ക് വിളിക്കുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്ന ചില പരാമർശങ്ങളിലേക്ക് കാലഘട്ടത്തിന്റെ ഗതിമാറ്റങ്ങൾക്കിടയിൽ നിന്ന് വായിക്കാനുള്ള ഒരു പരാമർശമാണ്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, മുസ്തൗരിദുൽ ഖുറശിയിൽ നിന്നാണ് നിവേദനം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതായി, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്, അന്ത്യനാള് വരും. ആ അന്ത്യനാള് വരുന്ന നേരത്ത് ഇവിടത്തെ ഭൂരിപക്ഷമാരായിരിക്കും? ഇവിടത്തെ ഭൂരിപക്ഷമായി വരാനുള്ളത് റോമുകാരായിരിക്കും. തഖൂമുസ്സാഅ, ജനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക റോമക്കാരായിരിക്കും എന്ന് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അതെ റോമുകാരായിരിക്കും ഇവിടെ കൂടുതൽ ആളുകൾ. റോമെന്ന് പറഞ്ഞാൽ റോമിന്റെ ജനസംഖ്യ പെരുമെന്നല്ല, യൂറോപ്യന്മാരുടെയും അമേരിക്കക്കാരുടെയും എല്ലാം കൾച്ചർ, അവരുടെ സംസ്കാരമാണ് ഇവിടെ ലോകാംഗീകൃതമായി വ്യാപിച്ചു വരിക. ദ റിയൽ ടേസ്റ്റ് ഓഫ് യൂറോപ്പ് ആൻഡ് റിയൽ സ്റ്റൈൽ ഓഫ് അമേരിക്ക എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ലോകം മുഴുവനും വരും.
അന്ത്യനാൾ വരുന്നതിന്റെ ആമുഖമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്. ഇതിന് വ്യാഖ്യാനമായി മറ്റൊരു ഹദീസ് ഉണ്ട്, ലതത്തബിഅന്ന സനന അല്ലദീന മിൻ ഖബലികും ശിബറം ബിശിബരിൻ വദിറാഉം ബിദിറാഉ, ചാണോട് ചാൺ മുഴത്തോട് മുഴം നിങ്ങൾ പടിഞ്ഞാറിന്റെ പരിഷ്കാരങ്ങളെ പിന്തുടരുന്ന ഒരു കാലം വരും. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഹത്താ ലൗ ദഖലു ഫീ ജുഹരി റബ്ബിൽ ദഖൽതും, ഒരു ഉടുമ്പിന്റെ മടയിലേക്ക് അവർ കയറുന്നത് കണ്ടാൽ, യൂറോപ്പിനൊരു ഉടുമ്പിന്റെ മടയിലേക്ക് കയറുന്നത് കണ്ടാൽ നമ്മുടെ സമുദായവും അതുപോലെ കയറും. അത്രയും വലിയ ക്ലോസ് അറ്റാച്ച്മെന്റായി പടിഞ്ഞാറിന്റെ പരിഷ്കാരങ്ങളോട് ഈ സമുദായത്തിന്റെ മക്കൾ വരുന്ന കാലമുണ്ടെന്ന് ലോകഗുരു മുഹമ്മദുർ റസൂലുള്ളാഹ്. നിങ്ങൾ പടിഞ്ഞാറിന്റെ കാൽപ്പാടുകളെ പിന്തുടരും. ഏതുവരെ ഒരു ഉടുമ്പിന്റെ മടയിലേക്ക് യൂറോപ്യൻ കടക്കുന്നത് കണ്ടാൽ നിങ്ങളും അതിന്റെ പിന്നിൽ കടക്കും. ആ രീതിയിലേക്ക് കൃത്യമായി നിങ്ങൾ അനുകരിക്കുന്ന ഒരു കാലം വരും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്, ലൗ ജാമഅംറാതം ഫീ തരീഖിൽ ഫഅൽതും, ഒരു സ്ത്രീയെ തെരുവിൽ വെച്ചുകൊണ്ട് പരസ്യമായി ഭോഗിക്കുന്നതാണ് പടിഞ്ഞാറിന്റെ പരിഷ്കാരമെങ്കിൽ അതിലേക്കും ഈ ജനത കടന്നു വരുന്നതാണ്. ഈ ജനത പിന്തുടരും, പടിഞ്ഞാറിന്റെ പരിഷ്കാരങ്ങളെ അവരെ അനുഗമിക്കും. ഏതുവരെ പരസ്യമായിട്ട് നാണമില്ലാതെ വ്യഭിചാരം നടക്കുന്നുവെങ്കിൽ അതും കൃത്യമായി അനുകരിക്കുന്ന ഒരു ജനത വരുമെന്ന് പറയുമ്പോഴാണ് ഒരു മനുഷ്യാവകാശ പ്രവർത്തക കഴിഞ്ഞ ആഴ്ചയിൽ ആലപ്പുഴ ബീച്ചിലുള്ള 30 പരം വരുന്ന കുടകളുടെ അടുക്കൽ പോയി കൗമാരപ്രായമുള്ള മക്കളോട് പറഞ്ഞ വർത്തമാനം പൊതുമാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിട്ടില്ലേ? സെക്കൻഡറിക്കും ഹയർ സെക്കൻഡറിക്കും പഠിക്കുന്ന കുട്ടികളുടെ പ്രവണതകൾ, സ്ത്രീ അവകാശങ്ങൾക്ക് വേണ്ടി സമരരംഗത്തുണ്ടായിരുന്ന പ്രവർത്തക ഇവിടെ സ്ത്രീകളെ അടിച്ചമർത്തുന്നു എന്ന് പറഞ്ഞ് സമരങ്ങൾക്ക് വേണ്ടി വന്നിരുന്നവർ, അവർക്ക് പറയാനുള്ളത് ഈ കാലഘട്ടത്തിലെ ഫ്രീഡം എവിടെ വരെ എത്തിയെന്ന് അതിന്റെ അപകടം നമ്മളോട് പറഞ്ഞു തരികയാണ്. അത്തരം വിഷയങ്ങളിലേക്ക് ഞാൻ വിശദമായി വരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഖിയാമത്ത് നാള് വരുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതലായി റോമുകാർ വരും. റോമുകാർ വരുമെന്ന് പറഞ്ഞാൽ ആ പടിഞ്ഞാറിന്റെ പരിഷ്കാരങ്ങളെ അംഗീകരിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വരുമെന്ന് ലോകഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞപ്പോൾ മഹാനരായ അംറു ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ആരാണ് അംറു ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു? പ്രമുഖനായ സ്വഹാബി അംറു ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു പറയാണ്, അബ്സിർ മാ തഖൂൽ അല്ലയോ മുസ്തൗരിദുൽ ഖുറശി, നിങ്ങൾ പറയുന്നത് കൃത്യമായി ആലോചിച്ച് വേണേ പറയാൻ. അങ്ങനെ ഒരു പരാമർശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടേതുണ്ടോ എന്ന് നിങ്ങൾ ആലോചിച്ചു വേണം പറയാൻ. ഉടനെ പറഞ്ഞു, ഞാനത് മുത്തുനബി തങ്ങളിൽ നിന്ന് കേട്ട കാര്യമാണ്, എന്റെ വകയായി ഞാനൊന്നും പറയുന്നതല്ല, ഈ ലോകത്തിന്റെ നായകരിൽ നിന്ന് കേട്ടതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എന്നാൽ ഞാനൊന്ന് പറയട്ടെ, ലഇൻ ഖുൽത ദാലിക, നിങ്ങൾ പറയുന്നത് അങ്ങനെയെങ്കിൽ, ഇന്ന ഫീഹിം ലഖിസാലൻ അർബഅ, അവരിൽ നാല് വിശേഷങ്ങൾ എനിക്ക് പറയാനുണ്ട്. എന്തുകൊണ്ടാണ് യൂറോപ്പിന്റെ സ്റ്റൈലുകളും യൂറോപ്പിന്റെ രീതികളും എല്ലാം ലോകത്ത് ഇത്രമേൽ വ്യാപകമാകുന്നത്, ഇത്രമേൽ ചർച്ചയാകുന്നത് എന്തുകൊണ്ടാണ്? അവരിലുള്ള നാല് വിശേഷണങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ അംറു ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അവരുടെ വിശേഷണങ്ങളെ എണ്ണി നമ്മളോട് പറഞ്ഞു തരികയാണ്. അറിയുമോ മഹാനായ സയ്യിദുന അബ്ദുല്ലാഹ് ഇബ്നു അംറു റളിയല്ലാഹു അൻഹു പറയാണ്, കുന്തു അക്തുബു കുല്ല ശൈഇൻ സമിഅതു മിൻ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കേൾക്കുന്നതെല്ലാം ഞാൻ പകർത്തി വെക്കുമായിരുന്നു.
എല്ലാം ഞാൻ പകർത്തി വെക്കും. അപ്പോൾ എന്നോട് ഖുറൈശികൾ പറഞ്ഞു, അല്ല, നിങ്ങൾ ഒരിക്കലും പ്രവാചകരുടെ എല്ലാ വാക്കും എഴുതി വെക്കരുത്, എല്ലാം നിങ്ങൾ പകർത്തി വെക്കാൻ പാടില്ല. കാരണം എന്താണ്? ഒരു വ്യക്തി എന്ന നിലയിൽ അബ്ദുല്ലാഹി ഇബ്നു അംറ് എല്ലാം നിങ്ങൾ എഴുതി വെക്കണേ. ഉക്തബ് ഫവല്ലദി നഫ്സി ബിയദിഹി മാ ഖറജ മിന്നി ഇല്ലാ ഹഖ്. അല്ലയോ മോനെ, ഈ നാവിൽ നിന്ന് സത്യമല്ലാതെ ഒന്നും വരില്ല. അതുകൊണ്ട് എല്ലാം നിങ്ങൾക്ക് എഴുതി വെക്കാം. وَمَا يَنطِقُ عَنِ الْهَوَى إِنْ هُوَ إِلَّا وَحْيٌ يُوحَى. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരമായി ഒന്നും പറയില്ല, ഏകൽ കൂടാതെ ഞാനൊന്നുമേ ചൊല്ലില്ല, അല്ലാഹുവിന്റെ കൽപ്പനയില്ലാതെ ഒന്നും ഞാനിവിടെ പറയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹപ്രപഞ്ചം എന്ന പ്രഭാഷണ പരമ്പരയുടെ മൂന്നാം വർഷത്തെ ഉദയവും ഉയർച്ചയും എന്ന പ്രഭാഷണം ഗ്രന്ഥമാക്കിയതിന്റെ ഒന്നാം പതിപ്പ് ജനുവരിയിൽ ഇറങ്ങിയതാണ്. അത് പൂർത്തിയായിട്ടതിന്റെ രണ്ടാം പതിപ്പ് ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്തതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വീട് കുടുംബം എന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ പരമ്പര, അവിടുത്തെ 63 കൊല്ല ജീവിത വർഷത്തിന്റെ ഒരു ചെറിയ പട്ടിക, അതോടൊപ്പം അവിടുത്തെ മക്കൾ ഭാര്യമാർ അവരുടെ എല്ലാം കൃത്യമായ ഡാറ്റ ഉൾക്കൊള്ളുന്ന പുസ്തകം, രണ്ടും കൂടി നിങ്ങൾക്ക് ഈ നഗരിയുടെ ഒരു ആനുകൂല്യം എന്ന നിലയിൽ 100 രൂപയ്ക്ക് ലഭിക്കും. കഴിയുന്നവരെല്ലാം അതൊരു സെറ്റ് വീതം വാങ്ങണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പരിശ്രമങ്ങളെല്ലാം വിജയിപ്പിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, അറിയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, എന്നിൽ നിന്ന് സത്യമല്ലാതെ വരില്ല. ഉക്തബ ഫവല്ലദി നഫ്സി ബിയദിഹി മാ ഖറജ മിന്നി ഇല്ലാ ഹഖ്. എന്നിൽ നിന്ന് സത്യമല്ലാതെ ഒന്നും വരില്ല, നേരല്ലാതെ ഒന്നും ഞാൻ പറയില്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇന്നു ഇല്ലാ വഹ്യു യൂഹാ. അല്ലാഹുവിൽ നിന്ന് വഹിയില്ലാതെ ഒന്നും ഞാൻ നിങ്ങളോട് പറയില്ല, എന്റെ ഇഷ്ടപ്രകാരമൊന്നും ഞാൻ പറയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങനെ ഒരു അനുരാഗത്തിന്റെ ആത്മവീതിയിൽ നിൽക്കുമ്പോഴാണ് മുഹമ്മദ് കീ മഹബ്ബത്ത് ഹഖ് കിസ് ദീന ഹഖ് കിഷർത്ത് അവലേ ഇസീ മേ ഹോ അഗർ ഖാമീ തോ സബ് കുച്ച് നാ മുക്കമ്മല് ഹേ. മുഹമ്മദ് കീ മഹബ്ബത്ത് ഹേ സനദ് ആസാദ് ഹോനേ കീ ഖുദാ കേ ദാമനേ തൗഹീദ് മേ ആബാദ് ഹോനേ കീ. ലോകഗുരുവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് മൊഴിഞ്ഞതെല്ലാം ഉലകത്തിന് നന്മകളാണ്, പ്രപഞ്ചത്തിനുള്ള മേന്മകളാണ്, പൗരന്മാർക്കുള്ള നേർവഴികളാണ്. ഈ ലോകത്തേക്ക് നോക്കുകയാണ്, അന്ത്യനാൾ വരെയുള്ള മനുഷ്യരോട് എന്തൊക്കെയാണ് പുണ്യനിബിധങ്ങൾക്ക് പറയാനുള്ളത് എന്നാലോചിക്കുമ്പോഴാണ് മഹാനരായ സയ്യിദുനാ അംറു ബിനുൽ ആസ് റളിയല്ലാഹു എന്ന് പറഞ്ഞ ആ 4 കാര്യങ്ങളിലേക്ക് ഞാൻ വരുന്നുണ്ട്. അതിനു മുമ്പ് ഞാനങ്ങ് പറയട്ടെ. ഹബീബായ മുത്തുനിബിധങ്ങൾ പറയുകയാണ്, യൂഷിഖു അൻ തദാഅ അലൈക്കുമുൽ ഉമം. ഈ സമുദായം അന്ത്യനാളിനോടടുക്കുമ്പോ ഈ സമുദായത്തിലേക്ക് ലോകത്തുള്ള ശക്തികളെല്ലാം കൈനീട്ടുന്നതാണ്. ലോകത്തുള്ള എല്ലാവരും ഈ ഉമ്മത്തിന് നേരെ കൈയുയർത്തും. ഒരു ഭാഗത്ത് റോഹിംഗ്യയിൽ പച്ചപ്പാവങ്ങളായി അറിയപ്പെട്ട, അവിടുന്ന് അഹിംസയെ പ്രമേയമാക്കിയ ബുദ്ധമതമെന്ന് പറയുന്ന മതത്തിന്റെ ആളുകളല്ലേ ബർമയിൽ മുസ്ലിങ്ങൾക്കെതിരെ തിരിഞ്ഞത്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ശ്രീബുദ്ധന്റെ ആളുകൾ പച്ച മനുഷ്യന്മാരെ ചുട്ടുകൊല്ലുമെന്ന്? ശ്രീബുദ്ധന്റെ അനുയായികൾ ജീവനുള്ള മനുഷ്യന്മാരെ അടക്കം വീടുകൾ കത്തിച്ചു കളയുമെന്ന്? അതാ ജലാശയങ്ങളിൽ തോണി കയറിയിട്ട് ബംഗ്ലാദേശിലേക്ക് ധാക്കയിലേക്ക് പോകുന്ന അഭയാർത്ഥികളെ മുക്കിക്കളയുമെന്ന്? അവരെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ കത്തിച്ചു കളയുമെന്ന്? അഭയാർത്ഥി ക്യാമ്പിലേക്ക് സഹായവുമായി എത്തുന്ന
ഈ ലോകത്തുള്ള ചാരിറ്റി സംഘടനകളുടെ ഭക്ഷ്യ വിഭവങ്ങള് ഇല്ലായ്മ ചെയ്യുമെന്ന് ലോകത്തെ ബുദ്ധന്മാരെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുമോ? ബുദ്ധൻ അഹിംസയുടെ ദർശനമാണ് പറഞ്ഞത്. എന്നാൽ ആ ബുദ്ധന്മാരുടെ പേരിലറിയപ്പെടുന്ന ബർമ്മയിലെ ജനങ്ങളാണ് ഈ സമുദായത്തിന്റെ മക്കളെ അരുങ്കൊല ചെയ്ത് കളഞ്ഞത്. ഇപ്പോഴും അവരുടെ ശിക്ഷകൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. തദാലൈകുമുൽ ഉമം, ഒരു ഭാഗത്ത് ബുദ്ധന്മാരുടേതാണെങ്കിൽ മറുഭാഗത്ത് ബഷാറുൽ അസദ് എന്ന ഏകാധിപതിയായ ഭരണാധികാരിയുടെ ഏകാധിപത്യത്തിന്റെ മറവിൽ റഷ്യയുടെയും അമേരിക്കയുടെയും പോർവിമാനങ്ങളും മാരകായുധങ്ങളും പരീക്ഷിക്കപ്പെടുന്നത് എവിടെയാണ്? അത് അലപ്പോയിലാണ്, പാൽമീറയിലാണ്, ഊത്തയിലാണ്, ഡമാസ്കസിലാണ്, സിറിയയുടെ വിവിധങ്ങളായ പ്രവിശ്യകളിൽ പരീക്ഷിക്കപ്പെടുകയാണ്. വേറൊരു ഭാഗത്ത് നോക്കിയാൽ ശ്രീലങ്കയിലേക്ക് നിന്ന് നോക്കിയാൽ അവിടെ ആരാണ് ഈ സമുദായത്തെ കൊന്നൊടുക്കുന്നത്? ജൂതന്മാരല്ല, ക്രിസ്ത്യാനികളല്ല, ബുദ്ധന്മാരല്ല, വേറെ ഒരു വിഭാഗം അവിടെ കൊന്നുകളയുകയാണ്. സമുദായങ്ങളെ മുഴുവനും ഈ സമുദായത്തിന് നേരെ കൈനീട്ടുകയാണ്, കൈവെക്കുകയാണ്, ആക്രമിക്കുകയാണ്. ഏതുപോലെ എന്നറിയുമോ? ഒരു തളികയിലേക്ക് വിശന്നിരിക്കുന്ന ആളുകൾ ആർത്തിയോടെ തളികയിലുള്ള ഭക്ഷണം പറിച്ചെടുക്കുന്ന പോലെ ഈ ഉമ്മത്തിനെ പറിച്ചെടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരണങ്ങൾ പോലുമില്ല. സിറിയയിൽ നിന്ന് 200 ചില്ലാനമ്മക്കളെ ഒരുപോലെ അരങ്കൊല ചെയ്തിട്ട് എവിടെയെങ്കിലും UN ഒരു ദുഃഖം രേഖപ്പെടുത്തിയോ? ഏതെങ്കിലും ഒരു ആക്ഷൻ അടയെടുത്തോ? സഹോദരങ്ങളെ, അതുപോലെ ഇന്ത്യ മഹാരാജ്യത്തെ വെസ്റ്റ് ബംഗാളിൽ നിന്ന് പാവപ്പെട്ട ഒരു 16-കാരൻ പയ്യനെ തല്ലിക്കൊന്നു കളഞ്ഞപ്പോൾ എന്താണ് ഇവിടെ സമരങ്ങൾ ഉണ്ടാവാത്തത്? ഇതുപോലെ ലോകത്തെ മുഴുവനും നമ്മൾ വായിച്ചു നോക്കിയാൽ ഏതെല്ലാം പ്രതിഷേധങ്ങളാണ് ഈ ഉമ്മത്തിന് നേരെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്തിന്റെ ചോദ്യം, ബഹുമാനപ്പെട്ട അബൂ അബ്ദുസ്സലാം തൗബാൻ എന്നവരിൽ നിന്ന് പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യൂഷിക്കുൽ ഉമമു അൻ തദാഅ അലൈക്കും കമാ തദാഅ അൽഖലതു ഇലാ ഖസഅതിഹാ. തളികയിൽ നിന്ന് മാംസം പറിച്ചെടുക്കും പോലെ, ഭക്ഷണം വലിച്ചെടുക്കും പോലെ ഈ സമുദായത്തെ നാലുപാട് നിന്ന് വ്യത്യസ്ത സമുദായങ്ങൾ പറിച്ചെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളോട് ചോദിച്ചു, വമിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദിൻ, അല്ലയോ പ്രവാചക പ്രഭോ, അന്ന് ഈ സമുദായം ന്യൂനപക്ഷമായതിന്റെ പേരിലാണോ അതനുഭവിക്കേണ്ടി വരിക? ഞാനും നിങ്ങളും ഇത് കേട്ടുപോയാൽ പോരാ, ഇന്നത്തെ കാലസന്ധികളോട് ഇത് ചേർത്ത് വായിക്കണം. ഞാനും നിങ്ങളും ഇതിന്റെ ഇരകളാണോ? ഇതിന്റെ സാക്ഷികളാണോ? ഇതിന്റെ പ്രതികളാണോ? എവിടെയാണ് നമ്മൾ നിൽക്കുന്നതെന്ന് മനസ്സിരുത്തി ആലോചിക്കണം. ലോകത്തുള്ള ജനതകൾ മുഴുവനും മുസൽമാന് നേരെ കൈനീട്ടുന്ന ഒരു കാലം വരും. നമ്മൾ എവിടെങ്കിലും ഒരു ഓഫീസിൽ ചെന്നാൽ, ഒരു യാത്രക്കിടയിലായാൽ മുസൽമാനായതിന്റെ പേരിൽ വിമർശനങ്ങൾ നേരിടേണ്ട കാലം വരും. ഇങ്ങനെ ഒരു കാലം വന്നാൽ ഹബീബായ നബി തങ്ങളോടുള്ള സ്വഹാബയുടെ ചോദ്യമാണ്, വമിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദിൻ, അന്ന് നമ്മൾ ന്യൂനപക്ഷമായതിന്റെ പേരിലാണോ നബിയേ? ഉടനെ നബി തങ്ങളുടെ മറുപടിയാണ്, ബൽ അൻതും യൗമഇദിൻ കസീർ, അന്ന് നിങ്ങൾ ഭൂരിപക്ഷമായിരിക്കും. നിങ്ങൾക്ക് രാഷ്ട്രങ്ങളില്ലാഞ്ഞിട്ടല്ല, നിങ്ങൾക്ക് ഭരണാധികാരികളില്ലാഞ്ഞിട്ടല്ല, നിങ്ങൾക്ക് ജനസംഖ്യയില്ലാഞ്ഞിട്ടല്ല, നിങ്ങൾക്ക് ധനസംഖ്യയില്ലാഞ്ഞിട്ടല്ല. മുത്തുനബി തങ്ങൾ കൃത്യമായി പറയാണ്, ബൽ അൻതും യൗമഇദിൻ കസീർ, അന്ന് നിങ്ങൾ കുറെ ആളുകൾ ഉണ്ടാകും. വലാകിന്നകും ഉസാഉൻ കഉസാഇ സൈൽ, പക്ഷേ ഈ ഉള്ള ആളുകൾ ആരാണ്? ഈ ഉള്ള ആളുകൾ ആരാണ്? മഴവെള്ളത്തിൽ ഒലിച്ചു വരുന്ന ചണ്ടികളെ പോലെയുള്ള ജനങ്ങളായിരിക്കും. അതാണ് അതിന് കാരണം. എന്നെയും നിങ്ങളെയും കുറിച്ചാണ് ഈ പറയുന്നത്.
മഴവെള്ളത്തിൽ ഒലിച്ചു പോകുന്ന ചണ്ടികളെ പോലെ ഈ ജനത മാറിയാൽ തളികയിൽ നിന്ന് മാംസം കടിച്ചു പറിക്കുന്ന സദ്യയിൽ നിന്ന് കഴിക്കുന്ന ആളുകൾ പറിച്ചെടുക്കുന്നത് പോലെ ഈ സമുദായത്തെ ലോകത്തുള്ള സമുദായങ്ങൾ പറിച്ചെടുക്കും. നിങ്ങൾ ആലോചിക്കണമെന്ന് മുത്തനബി തങ്ങളെ പറഞ്ഞപ്പോ സ്വഹാബയുടെ ചോദ്യം, നമ്മളെന്ന ന്യൂനപക്ഷമായിരിക്കുമോ നബിയെ? അല്ല അല്ല, നിങ്ങൾ ന്യൂനപക്ഷമായിരിക്കില്ല. നന്ന് നിങ്ങൾ ഒരുപാട് ആളുണ്ടാവും. എന്തേ പിന്നെ ഈ ഭൂരിപക്ഷത്തെ എങ്ങനെയാണ് തോൽപ്പിക്കാൻ കഴിയുന്നത്? മഴവെള്ളത്തിൽ ചണ്ടി ഒലിച്ചു പോകുന്നത് പോലെ നിങ്ങൾ ചണ്ടികളായി മാറിയത് കൊണ്ടാണ്. ചണ്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം മുഴുവനും സമൂഹത്തിന്റെ കുത്തൊഴുക്കിന്റെ മാനത്തിന് ജാട കാണിക്കാൻ എത്ര കോടിയാണ് പൊടിച്ചത്? നിങ്ങളുടെ മകന്റെ കല്യാണത്തിന് നിങ്ങളുടെ മികവ് കാണിക്കാൻ എത്ര ലക്ഷമാണ് തകർത്തത്? നിങ്ങളുടെ വേഷവിധാനങ്ങളുടെ മാനദണ്ഡമെന്ത്? നിങ്ങളുടെ ഹെയർ സ്റ്റൈലുകളുടെ മാനദണ്ഡമെന്ത്? നിങ്ങളുടെ പത്രാസുകളുടെ അടിസ്ഥാനമെന്ത്? നിങ്ങളുടെ ആചാരങ്ങളുടെ മാനദണ്ഡമെന്ത്? നിങ്ങളുടെ നടപടിക്രമങ്ങളുടെ രീതിശാസ്ത്രങ്ങൾ എന്ത്? എന്റെ പൊന്നു പെങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ ഗതി എവിടെയാണുള്ളത്? മദീനയിൽ നിന്നുള്ള രാജാവ് പറഞ്ഞ മോഡലാണോ, അതല്ല കമ്പോളത്തിൽ വരുന്ന കുത്തൊഴുക്കിന്റെ രീതിയിലാണോ ഞാനും നീയുമുള്ളത്? കമ്പോളവൽക്കരിക്കപ്പെട്ട കുത്തൊഴുക്കിലേക്കാണ് നിന്റെ വേഷം പോയതെങ്കിൽ, നിന്റെ ഹെയർ സ്റ്റൈൽ പോയതെങ്കിൽ, നിന്റെ പരിഷ്കാരം പോയതെങ്കിൽ, ഒഴുകി വരുന്ന മലവെള്ളത്തിലെ ചണ്ടി പോലെയായി ഈ സമുദായത്തിലെ മക്കൾ മാറിയപ്പോൾ നമുക്കിന്ന് ഇസ്ലാം അനുവദിച്ചോ ഇല്ലെന്നൊന്നും നോട്ടല്ല. എന്താ മോനെ മോൻ അങ്ങനത്തെ പാൻസ് ധരിക്കുന്നത്? അങ്ങനെയാണ് യൂറോപ്പിന്റെ മോഡൽ. എന്താ മോനെ അങ്ങനെ മുടിവെട്ടിയിരിക്കുന്നത്? അങ്ങനെയാണ് അമേരിക്കയുടെ സ്റ്റൈൽ. എന്താണ് അല്ലയോ ഹാജിയാരെ നിങ്ങളുടെ മകളുടെ കല്യാണത്തിന് ഇന്ന നടപടികളെല്ലാം? ഇപ്പോഴത്തെ ഫാഷൻ എന്താണ്? നിങ്ങളുടെ വീടിന്റെ നിർമ്മാണ ആഘോഷത്തിന്റെ അന്ന് ഈ കാണുന്ന പേക്കൂത്തുകളെല്ലാം എന്തിനാണ്? എന്നാലേ ഞാനൊരു പരിഷ്കാരിയാവുകയുള്ളൂ, എന്നാലേ ഞാൻ ഇവിടുത്തെ കുത്തൊഴുക്കിന്റെ ഭാഗമാവുകയുള്ളൂ. ഈ ഹദീസ് വെറുതെ അങ്ങ് പറഞ്ഞു പോകാനുള്ളതല്ല. ഒലിച്ചു വരുന്ന വെള്ളത്തിൽ അതാ തഴുകിപ്പോകുന്ന ചണ്ടികളെ പോലെയായി മുസൽമാന്റെ വാക്കിന് വിലയില്ലാതെയായി. ഇനി വരട്ടെ, അല്ലാഹു തആല വലിയൻസ അന്നല്ലാഹു മിൻ സുദൂരി അദുവികുമുൽ മഹാബത മിൻകും. നിങ്ങൾക്കുണ്ടായിരുന്ന ഒരു പ്രൗഢിയുണ്ട്, നിങ്ങൾക്കുണ്ടായിരുന്ന ഒരു ബഹുമാനമുണ്ട്, അത് ശത്രുക്കളുടെ ഹൃദയത്തിൽ നിന്ന് ഊരിപ്പോയി. അല്ലാഹു തആല നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വഹ്നിനെ ഇട്ടു തന്നിരിക്കുകയാണ്. ബക്കറ്റുമായി സംഘാടകർ വരുന്നുണ്ട്. ഈ പരിപാടിക്ക് വേണ്ടി എല്ലാവരും നല്ല സഹായം നൽകണം. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ അറിയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, നിങ്ങളുടെ ശത്രുക്കളുടെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു നിങ്ങളോടുള്ള പ്രൗഢി എടുത്തു കളഞ്ഞിരിക്കുകയാണ്, ഭയം എടുത്തു കളഞ്ഞിരിക്കുകയാണ്. മഹാനരായ ഖുതുബീ തങ്ങളുടെ പേര് ഞാനിവിടെ പറഞ്ഞത്, ഈ നാട്ടിലുള്ള എല്ലാ മതവിഭാഗങ്ങളും ജനവിഭാഗങ്ങളും ഖുതുബീ തങ്ങളെ ആദരിച്ചിരുന്നില്ലേ? എന്തിന്റെ പേരിലാണ്? ഈമാനിന്റെ പ്രഭാവം ആ മുഖത്തും ജീവിതത്തിലും ഉള്ളതിന്റെ പേരിൽ. അതുപോലെ നമ്മുടെ മഹാനരായ കീഴന ഓർ ഉസ്താദ് അവരുകളെ, ഇവിടെ കഴിഞ്ഞു പോയ പണ്ഡിത ശ്രേഷ്ഠന്മാരെ, മമ്പുറം തങ്ങളെ, അതുപോലെ കോഴിക്കോട് ജീവിച്ചിരുന്ന ജിബ്രി തങ്ങന്മാരെ, ഔലിയാക്കന്മാരെ മുഴുവനും ഇവിടെയുള്ള എല്ലാ ജനവിഭാഗങ്ങളും ആദരിച്ചത് എപ്പോഴാണ്? അവരുടെ ഈമാനിന്റെ പ്രഭ അവരുടെ കൽബിലുണ്ടായിരുന്നപ്പോൾ, അവരുടെ മുഖത്ത് ദർശിച്ചപ്പോൾ, ഇവിടെയുള്ള എല്ലാ ജനവിഭാഗങ്ങളും അവരെ ആദരിക്കുകയാണ്. അവര് പറയുന്നത് കേൾക്കുകയാണ്, ഇന്നിവിടെ കാരണവന്മാര് മരിച്ചുപോയി.
ഇമാനുള്ള കാരണവന്മാരില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ ഉമ്മത്തിന്റെ കൽബിൽ, ഈ സമുദായത്തിന്റെ ഹൃദയത്തിൽ വഹൻ അല്ലാഹ് ഇട്ടു കൊടുക്കും. എന്താണ് ഈ വഹൻ എന്ന് പറഞ്ഞാൽ, അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പറയാണ്, ഹുബ്ബു ദുനിയാ, ഈ ദുനിയാവിനോടുള്ള പ്രണയമാണ്. വകറാഹിയത്തുൽ മൗതി, മരണത്തോടുള്ള വെറുപ്പാണ് ഈ ഉമ്മത്തിനെ നിസാരപ്പെടുത്തി കളഞ്ഞത്. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ഭൗതികമായ ജീവിതത്തോടുള്ള മോഹമേറിയപ്പോ, ഇവിടെയുള്ള രമ്യഹർമ്മങ്ങളോടുള്ള പ്രണയം കൂടിയപ്പോ, ഇവിടെയുള്ള സപ്രപഞ്ചങ്ങളോടുള്ള താല്പര്യമേറിയപ്പോ, ഇവിടെയുള്ള സുഖങ്ങളിലേക്ക് വന്നപ്പോൾ, അന്ത്യനാളാകുമ്പോ ജനങ്ങൾക്ക് രണ്ട് കാര്യങ്ങളേ ഉണ്ടാവുകയുള്ളൂ, അൽ ബത്തുനു വൽ ഫർജ്. അവർക്ക് പള്ള നിറയ്ക്കാൻ വല്ലതും വേണം, അവർക്ക് ലൈംഗിക ദാഹം തീർക്കണം എന്നല്ലാതെ വേറെ അജണ്ട ഉണ്ടാവാത്ത കാലം വരുമെന്ന്. രണ്ട് കാര്യമുള്ളൂ, ലൈംഗിക സംതൃപ്തി വേണം, വല്ലതും കഴിക്കാനും വേണം. ഈ രണ്ട് അജണ്ടകൾ മാത്രമായി വരുന്ന ഒരു കാലം വന്നാൽ ഈ സമുദായത്തിന്റെ പ്രതാപം മുഴുവനും പോയി. അടിസ്ഥാനം എവിടെയാണ്? ഹുബ്ബു ദുനിയാ, ഈ ലോകത്ത് ജീവിക്കാനുള്ള ഇവിടെയുള്ള ജാടകളോടുള്ള സ്നേഹമാണ്, ഇവിടത്തോടുള്ള ഇഷ്ടമാണ്. ഇത് താൽക്കാലികമായ ദുനിയാവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു നാൾ ഈ തപ്പനയുടെ മട്ടൽ കെട്ടി ഒരുക്കിയ കട്ടിലിൽ കിടന്ന് അവിടുത്തെ പൂമേനിയിൽ ചെമന്ന വരവീണപ്പോൾ ഹബീബായ തങ്ങളോട് ഉമറുൽ ഫാറൂഖ് തങ്ങൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ ഒരു നല്ല മാർദ്ദവമുള്ള വിരിപ്പ് സ്വീകരിച്ചൂടെ നബിയേ, ഒരു സോഫ്റ്റായ വിരിപ്പെങ്കിലും എടുത്തൂടെ. കണ്ടില്ലേ റോമിന്റെ ഭരണാധികാരി കൊട്ടാരത്തിൽ സാർ ചക്രവർത്തിമാരെ സപ്രപഞ്ചങ്ങളിൽ ലോകത്തിന്റെ ഭരണാധികാരികൾ കൊട്ടാര കൊത്തളങ്ങളിൽ തങ്ങൾക്കൊരു വിരിപ്പെങ്കിലും മാർദ്ദവമായത് എടുത്തുകൂടെ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, അല്ലയോ ഉമറേ, റോമിന്റെ ഭരണാധികാരിക്ക് സ്വർഗമുണ്ടോ ഉമറേ? റോമിന്റെ ഭരണാധികാരിക്ക് സ്വർഗമുണ്ടോ? അയാൾക്ക് സ്വർഗം കാത്തിരിക്കാനില്ല, ഇവിടുത്തെ കൊട്ടാരയുള്ളൂ. അല്ലയോ ഉമറേ, കിസ്റയുടെ ചക്രവർത്തിക്ക് സ്വർഗമുണ്ടോ? ഇല്ലല്ലോ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന ഫി ദുനിയാ കറജുലിൻ ഇസ്തദല്ല തഹത ശജറത്തിൻ വതറകഹാ, ഞാൻ ഈ ദുനിയാവിലൊരു ഉദാഹരണമാണ്. ഒരു യാത്രകൻ ചൂടകറ്റാൻ വേണ്ടി ഒരു മരച്ചുവട്ടിൽ തണൽ കൊള്ളാൻ കയറിയതുപോലെയാണ് ഈ ദുനിയാവിനെ ഞാൻ കാണുന്നത്. അല്പം ഒരു ആശ്വാസം വന്നാൽ യാത്ര തുടരുന്നത് പോലെ ഈ ദുനിയാവരിടത്താവണമാണ്. ഇതൊരു ചെറിയ കാലത്തെ വാസകേന്ദ്രമാണ്, ഇതെന്നത്തേക്കുമുള്ള വാസകേന്ദ്രമല്ല. അതുകൊണ്ട് എന്റെ സമുദായമേ, 1400 കൊല്ലം മുമ്പ് മദീന പള്ളിയിലിരുന്ന് 21-ാം നൂറ്റാണ്ടിലെ എന്നെയും നിങ്ങളെയും കണ്ട് പറയുന്നത് പോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഇട്ടുതരും അൽ വഹൻ, ഹുബ്ബു ദുനിയാ, ദുനിയാവിനോടുള്ള പ്രണയം നിങ്ങളുടെ കൽബിൽ വരും. ദുനിയാവിനോടുള്ള പ്രണയം വരും,
ദുനിയാവിനോടുള്ള പ്രണയം വന്നാൽ പിന്നെ മരണത്തെ കുറിച്ച് ആലോചനയില്ല, പിന്നെ ഈ മരണത്തെ കുറിച്ച് ആലോചനയില്ല. മരണത്തെ കുറിച്ച് ആലോചന ഉണ്ടാകുമ്പോഴല്ലേ പാരത്രിക ലോകത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയുള്ള അധ്വാനം, അതൊന്നും നമ്മളിൽ നിന്ന് വരുന്നില്ല. അതുകൊണ്ട് വരൂ ഇലല്ലാഹിൽ മന്നാൻ, അല്ലാഹുവിലേക്ക് വരണം, അല്ലാഹുവിലേക്ക് നമ്മൾ എടുക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖിയാമത്തെ നാളിന്റെ അടയാളങ്ങളിൽ വളരെ പ്രധാനമായതാണ് ഹുബ്ബുദ്ദുനിയാ, ഈ ജീവിതത്തോട് ഈ ഭൗതികതയോടുള്ള മോഹം. ഉമറുൽ ഫാറൂഖ് തങ്ങൾ വഫാത്തിന്റെ ശയ്യയിൽ കിടക്കുകയാണ്, ആ സമയത്ത് പറഞ്ഞു ഔസിനിയാ സാഹിബ റസൂലില്ലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തത സഹചാരിയായിരുന്ന ഉമറുൽ ഫാറൂഖ് സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് പറയാണ്, ഞങ്ങളോടൊരു വസിയ്യത്ത് പറയുമോ? അതേ, ഇന്നല്ലാഹ ഫാത്തിഹുൻ അലൈക്കുമുദ്ദുനിയാ, അല്ലാഹു തആല നിങ്ങൾക്ക് ദുനിയാവ് തുറന്നു തരുമേ, വലാ തഖുദന്ന മിൻഹാ ഇല്ലൽ ബലാ, ആവശ്യത്തിനല്ലാതെ നിങ്ങൾ അതിൽ നിന്ന് എടുക്കാൻ പാടില്ല. ദുനിയാവ് ഇങ്ങനെ തുറന്നു തന്നുകൊണ്ടേയിരിക്കും, ദുനിയാവ് ഡേ ടു ഡേ ഇങ്ങനെ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് വേണ്ടതേ എടുക്കേണ്ടതുള്ളൂ, എല്ലാം നിങ്ങൾക്ക് എടുക്കാനുള്ളതല്ല. അതുകൊണ്ട് അന്ത്യനാളിന്റെ ലക്ഷണങ്ങൾ ഇന്നലകളിൽ നിന്നുകൊണ്ട് തിരുനബിതങ്ങള് പറയാണ്, ലുഹൂറുൽ ഫിതൻ, നാശങ്ങൾ ഇങ്ങനെ വ്യാപിക്കലാണ്. ഖിയാമത്ത് നാളിന്റെ മറ്റൊരടയാളം, വരും തലമുറകൾ അടയാളം വെച്ചുകൊണ്ട് വായിക്കേണ്ട കാര്യമാണ്, ലുഹൂറുൽ ഫിതൻ, നാശങ്ങൾ ഇങ്ങനെ പ്രത്യക്ഷപ്പെടലാണ്. എവിടെയാണിന്ന് നാശമില്ലാത്തത്, എവിടെയാണിന്ന് മൂല്യമുള്ളത്? നാശങ്ങൾക്ക് വലുതും പറയാനുണ്ടോ? ആർക്കെങ്കിലും മനസ്സമാധാനത്തോടെ എവിടെയെങ്കിലും സഞ്ചരിക്കാൻ പറ്റുന്നുണ്ടോ? വിദേശികൾക്ക് ടൂറിസ്റ്റ് വിസ എടുത്ത് ദൈവത്തിന്റെ സ്വന്തം രാജ്യമെന്ന് പറയുന്ന കേരളത്തിൽ കറങ്ങാൻ പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസം വിദേശികൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഈ രൂപത്തിൽ അന്ത്യനാൾ അടുക്കുമ്പോ ഇവിടെ ആളുകൾ ലുഹൂറുൽ ഫിതൻ, നാശങ്ങൾ വ്യാപകമാകലാണ്. വഖബ്ദുൽ അമാന, അമാനത്തില്ലാതെയാവലാണ്. അമാനത്തില്ലാതെ ആയത് ബോധ്യമാവണമെന്നുണ്ടെങ്കിൽ ഗൾഫിലൊക്കെ പോയിട്ട് കൂറുകച്ചവടം നടത്തിയ ആളുകളോട് ഉണ്ടാവും. ബക്കാലയിലും കഫ്തീരയിലും ഒക്കെ നാലും അഞ്ചും ആള് ഷെയർ കൂടിയിട്ട് തുടങ്ങും. അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോ പറയും, എന്റെ പാർട്ണർ പറ്റിച്ചുകൊണ്ടുപോയി, എന്റെ പാർട്ണർ മുക്കിക്കൊണ്ടുപോയി. അമാനത്തുകളില്ലാത്ത കാലം. അള്ളാഹുവിന്റെ ദീനിനെ ഭയക്കുന്ന മുസ്ലിമീങ്ങൾ, അവർക്ക് അമാനത്തുകളില്ല. പരസ്പരമുള്ള വിശ്വാസ്യതകൾ മുഴുവനും നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ഖിയാമത്ത് നാളിന്റെ മറ്റൊരടയാളമായി മുത്തനബി തങ്ങൾ പറയാണ്, ഉലമാക്കൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകലാണ്, പകരം ആലിമീങ്ങൾ വരുന്നില്ല. താജുൽ ഉലമാ തങ്ങൾ വഫാത്തായില്ലേ, തുല്യം നിൽക്കാൻ പകരം ആരാണ് ഇവിടെ വന്നത്? നൂറുൽ ഉലമാ എം എ ഉസ്താദ് വഫാത്തായില്ലേ, പകരം ആരാണ് ഇവിടെ വന്നത്? അതുപോലെ സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ പോയില്ലേ, ഷംസുൽ ഉലമാ ഇ കെ ഉസ്താദ് പോയില്ലേ, കണ്ണിയത്ത് ഉസ്താദ് അവർകൾ യാത്രയായില്ലേ. അതുപോലെ കഴിഞ്ഞു പോയ ഉന്നതന്മാരായ അലിമീങ്ങൾ സദഖത്തുള്ള ഉസ്താദ് യാത്രയായില്ലേ, അതുപോലെ വലിയ വലിയ അലിമീങ്ങൾ യാത്രയായി. റഹിമഹുമുല്ലാ, അവർക്കാരും പകരക്കാര് വന്നില്ല. ഈ ലോകത്ത് നിന്ന് യാത്രയായ അലിമീങ്ങൾക്ക് പകരക്കാര് വന്നില്ല. ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ഹദീസ് നെല്ലിക്കുത്തുത്താദ് വഫാത്തായി, പകരം ആരാണ് വന്നത്? ചെറുശോല ഉസ്താദ് വഫാത്തായി, പകരം ആരാണ് വന്നത്? ഇങ്ങനെ നോക്കിയാൽ അറിവിന്റെ അവലംബങ്ങളായ അലിമീങ്ങൾ യാത്രയായി, എന്നിട്ട് പകരമാരും വന്നില്ല. നാശങ്ങൾ പടരുകയാണ്. സിറിയയിൽ കണ്ടില്ലേ മഹാനരായ
സയ്യിദ് റമളാനിൽ ബൂത്തി എന്ന സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതൻ, സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതൻ പറഞ്ഞു, നിങ്ങൾ ഈ രാജ്യത്ത് ഗവൺമെന്റിനെതിരെ സമരം ചെയ്യാൻ പാടില്ല, ഇവിടെ ചില നിയമങ്ങൾ പാലിക്കാതെ പോകാൻ പാടില്ല. അപ്പോ ചില തീവ്രവാദികളായ ആളുകൾ വന്നു. സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ എവിടെയും സമാധാനത്തിന്റെ ആളുകളാ. ബഹുമാനപ്പെട്ട സയ്യിദ് റമദാനൽ ബൂത്തി എന്ന് പറയുന്ന പണ്ഡിതൻ ഷാഫി പണ്ഡിതനാണ്, ലോകത്തറിയപ്പെടുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ആലിമാണ്. മഹാനവർകൾ ബഷാറുൽ അസദ് ഭരിക്കുന്ന സിറിയയിൽ വെച്ചുകൊണ്ട് അവിടെയുള്ള ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ദയവ് ചെയ്ത് ഗവൺമെന്റിനെതിരെ സമരം ചെയ്യാൻ പാടില്ല, നമുക്ക് സമാധാനപരമായി അതിജീവിക്കാൻ കഴിയണം. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതൻ പറഞ്ഞു. അപ്പൊ യൂസുഫുൽ കർലാവി ഖത്തറിൽ നിന്നുകൊണ്ട് ഫത്വ കൊടുത്തു, ചാവേറായ ഷഹീദായ കൂലിയിട്ടു. നിങ്ങൾ ഗവൺമെന്റിനെതിരെ യുദ്ധം ചെയ്താൽ നിങ്ങൾക്ക് കൂലിയിട്ടും, അതുകൊണ്ട് നിങ്ങൾ അടങ്ങിയിരിക്കാൻ പാടില്ല, അടിക്കടി ഇടിക്കിടി എന്ന് പറഞ്ഞുകൊണ്ട് ആക്രമണത്തിന് വേണ്ടി ഫത്വ കൊടുത്തു യൂസുഫുൽ കർദാവി. അങ്ങനെ ആവേശം കമ്മിറ്റികളായ ചെക്കന്മാരിറങ്ങിയിട്ട് തുടങ്ങി പരിപാടികൾ. അവസാനം എവിടെ വരെ എത്തിയെന്നറിയുമോ, പള്ളിയിൽ ദർസ് നടത്തിക്കൊണ്ടിരുന്ന സയ്യിദ് റമളാനൽ ബൂത്തി എന്ന പണ്ഡിതനെ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ കുന്നുകളഞ്ഞു. അപ്പോഴും കർദാവിക്ക് വലിയ വേദനയുള്ള അനുശോചനം ഒന്നും പറയാൻ തോന്നിയില്ല. എന്താണ് കാരണം? അദ്ദേഹം ഫത്വ കൊടുത്തതാ ചാവേറായ ഷഹീദാണെന്ന്, അദ്ദേഹം ഫത്വ കൊടുത്തതാണ് ഗവൺമെന്റിനെതിരെ തിരിയാൻ. അവസാനം നിയന്ത്രണങ്ങൾ മുഴുവനും വിട്ടു. ആ രാജ്യത്ത് ദശലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളായി, ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. അമേരിക്കയുടെ ആയുധങ്ങൾ അതാ സിറിയയിൽ പരീക്ഷിക്കാൻ തുടങ്ങി, റഷ്യയുടെ ആയുധങ്ങൾ പരീക്ഷിക്കാൻ തുടങ്ങി. അങ്ങനെ സിറിയ മുഴുവനും അലങ്കോലമായപ്പോൾ യൂസുഫുൽ കർദാവിക്ക് മിണ്ടാനില്ല. ഇപ്പൊ സിറിയയിൽ ഒരു സെൻസസ് എടുത്തു. അപ്പൊ ജനങ്ങൾ ഭൂരിപക്ഷവും ഗവൺമെന്റിന്റെ കൂടെ. എന്താ, എങ്ങനെയെങ്കിലും ഈ യുദ്ധം ഒന്ന് നിന്ന് കിട്ടിയാ മതി. ബഷാർ എങ്കിൽ ബഷാർ ഏകാധിപതിയായ ഷിഇ ഭരണാധികാരിയാ. ഷഹീദ് റമദാൻ ബൂത്തി പറഞ്ഞ എന്താണ്, നിങ്ങൾ അങ്ങനെ ദേശവിരുദ്ധ യുദ്ധം ചെയ്യരുത്. ഞാൻ ബഷാറിനോട് സംസാരിക്കുന്നത് ഈ ഭാഷയിലല്ല, നിങ്ങൾ നീതിപൂർവമായി ഭരിക്കണമെന്നാണ് ഞാൻ പറയാ. ജനങ്ങളോട് പറയുന്നത് നിങ്ങൾ യുദ്ധം ചെയ്യാനല്ല, സമാധാനത്തോടെ അതിജീവിക്കാനാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ അങ്ങനെ. അതായിരുന്നു സയ്യിദ് റമദാൻ ബൂത്തിയുടെ നിലപാട്. പക്ഷേ തീവ്ര വിഭാഗങ്ങളായ ആളുകൾ യൂസുഫുൽ കർദാവിയുടെ പിന്നാലെ പോയി. ആ രാജ്യത്ത് ആക്രമണങ്ങൾ ഉണ്ടായി. ആർക്കും പിടിച്ചാൽ നിയന്ത്രിക്കാൻ പറ്റാത്ത ഭാഗത്തെത്തി. അങ്ങനെയാണ് കഴിഞ്ഞ ആഴ്ചകളിൽ തുല്യതയില്ലാത്ത കൊലപാതകങ്ങൾ ഉണ്ടായി. ഒരു 6 വയസ്സുകാരൻ കുഞ്ഞ് തന്റെ സഹോദരനെ തേടിയിട്ട് 200 ചില്ലാനം ജനാസകളുടെ ഇടയിലൂടെ നടക്കുന്ന രംഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അമ്മിഞ്ഞയും വന്ന പിഞ്ചോമന മക്കൾ കുമ്മാന്റെ മാറിടത്തിൽ നിന്ന് പാലിന് പകരം ചോര കുടിക്കേണ്ട അവസ്ഥ. എന്തെല്ലാം ഗതികേടുകൾ! ഒരുപാട് തീവ്രവാദ പേരുള്ള പ്രസ്ഥാനങ്ങളുടെ പേരിൽ. പ്രിയമുള്ളവരെ, ഇതാണ് ഫിത്തനകൾ വ്യാപകമാവുക എന്ന് പറഞ്ഞാൽ വരട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഖബ്ദുൽ ഉലമാഇ, നല്ല ആത്മജ്ഞാനികളായ ആലിമീങ്ങൾ മരിച്ചു പോകൽ ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. വഖില്ലത്തുൽ ഇൽമി, ഇൽമു കുറയൽ ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് ആലിമീങ്ങളില്ലേ, ഒരു മതവിധി ചോദിച്ചാൽ ആധികാരികമായി പറയാൻ പറ്റുന്ന കുത്തുബി ഉസ്താദ് കണ്ണിയത്തുസ്താദിനെ പോലെ വലിയ വലിയ ആലിമീങ്ങൾ, അവര് പോയിട്ട് ഇന്ന് ഗണ്ഡിതമായി ഫത്വ പറയാൻ ആലിമീങ്ങൾ എവിടെ? കോളേജുകൾ അധികരിക്കുന്നുണ്ട്, ദർസുകൾ പെരുകുന്നുണ്ട്, എല്ലാം വർദ്ധിക്കുന്നുണ്ട്. പക്ഷേ ആഴമുള്ള ആലിമീങ്ങളില്ല. ആധികാരികമായി മതം പറയാം പറ്റുന്ന ആലിമീങ്ങൾ കുറയുകയാണ്. അതാ താൽക്കാലികമായി മതപഠനം നടത്തുന്ന മക്കളുണ്ടെങ്കിലും പണ്ടത്തെ ആലിമീങ്ങളുടെ മുമ്പിൽ അവരൊന്നുമല്ല. ഗണ്ണിതമായി മതം പറയാൻ ഇവിടെ ആളില്ല. ഖില്ലത്തുൽ ഇൽമീ,
ഇൽമ കുറഞ്ഞു പോകൽ ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്ന അഞ്ചാമത്തെ ഒരു കാര്യം, തഖാറുബുസ്സമാൻ, കാലം അടുത്തു വരലാണ്. കാലം അടുത്തു വരൽ, ദിവസങ്ങൾ മാസങ്ങൾ മാറി മാറി മറിയുന്നതിന് എത്ര വേഗമാണ് ഒരു കൊല്ലം കഴിഞ്ഞു പോകുന്നത്. കഴിഞ്ഞ റമദാൻ ഇപ്പോഴങ്ങ് മറഞ്ഞതേ ഉള്ളൂ. അടുത്ത റമദാനിതാ പടിവാതിൽക്കലെത്തിയിരിക്കുകയാണ്. നമ്മുടെ മുമ്പിലേക്ക് ഇന്ന് റജബ് 20 ആയില്ലേ? 21 ആരാവല്ലേ? അതാ ഇനി റമദാൻ നമ്മുടെ പടിവാതിൽക്കലെത്തിയില്ലേ? കഴിഞ്ഞ റമദാൻ അങ്ങ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. തഖാറുബുസ്സമാൻ, സമയത്തിന്റെ ബറക്കത്ത് പോയി. ആളുകൾക്ക് ഒന്നും സമയമില്ല, ഒരജണ്ടയെ ചെയ്തു തീർക്കാൻ കഴിയുന്നില്ല. സമയത്തിന്റെ ബറക്കത്ത് പോയിരിക്കുകയാണ്. ഇത് അന്ത്യനാള് വരുമ്പോഴുള്ള ലക്ഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പറയാണ്, കസറത്തു അഅവാനിൽ ളലമാ, അക്രമി സംഘങ്ങൾ അധികരിക്കലാണ്, ഗുണ്ടാ സംഘങ്ങൾ അധികരിക്കലാണ്, പാതിരാവെട്ടിന്റെ സംഘങ്ങൾ അധികരിക്കലാണ്, അക്രമ സംഘങ്ങൾ അധികരിക്കൽ ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്, നിങ്ങളിൽ കാലം അവസാനിക്കുന്നതിന്റെ സൂചനയാണ്. ആളുകളെ ചെയ്യുന്നതിന് യാതൊരു മാനവും മാനദണ്ഡവും ഇല്ല. എന്തിനാണ് പാവപ്പെട്ട കർഷകനെ കൊന്നുകളഞ്ഞത്? ചോദിച്ചാൽ മറുപടിയില്ല. ആരാണ് തല്ലിക്കൊല്ലുന്നത്? യാതൊരു മാനദണ്ഡവും ഇല്ല. ആ വെസ്റ്റ് ബംഗാളിലെ ഇമാമിന്റെ മകനെ എന്തിനാണ് കൈപിടിച്ച് കാലിപിരിച്ച് ഓടിച്ച് കൊന്നുകളയുന്നത്? എന്തെങ്കിലും അപരാധം പറയാനുണ്ടോ? ഒരപരാധവും പറയാനില്ല, ഒരേറ്റുമുട്ടലും പറയാനില്ല, ഒരു തർക്കവിതർക്കങ്ങളും പറയാനില്ല. അക്രമി സംഘങ്ങൾ ചെയ്ത അക്രമമാണ്. ഇതുപോലെ എത്രയെത്ര ആക്രമണങ്ങളാണ് നടക്കുന്നത്. അക്രമി സംഘങ്ങൾ അധികരിക്കൽ ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. പ്രിയമുള്ളവരെ, ഇതെണ്ണി പറയുന്നത് എന്തിനാണ്? ഞാനും നിങ്ങളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിഞ്ഞ് അംഗീകരിക്കുമ്പോ 1400 കൊല്ലം മുമ്പ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, പുലർന്നതിങ്ങനെ കാണുമ്പോൾ ഈമാൻ അങ്ങ് വർദ്ധിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു ആമിനു, ഓ ഈമാനുള്ളവരെ, ഈമാനിൽ നിദാന്ത ശ്രദ്ധ വേണേ. عرش حق ہے مسند رفعت رسول اللہ کی فرش حق ہے مسند رفعت رسول اللہ کی ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്യുന്നതമായ വിധാനത്തിൽ നിന്ന് ലോകത്തോട് പറഞ്ഞു തന്ന കാര്യമാണ്. ഇങ്ങനെ ഒരു പ്രവാചകനെ ലോകത്തവതരിപ്പിക്കാൻ ഏതൊരു സംഹിതയ്ക്കാണുള്ളത്? മാഷാല്ലാ, നമുക്ക് എല്ലാത്തിനും നേരമുണ്ട്. നമ്മുടെ നേതാവായ നബി തങ്ങൾ 1400 കൊല്ലം മുമ്പ് ഈ 21-ാം നൂറ്റാണ്ടിന് നോക്കിയിട്ട് സംസാരിക്കുക. ഇനി വരാൻ പോകുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ മുമ്പിലുള്ളതിനോട് സംസാരിക്കുകയാണ്. ഇതിന്റെ മാനദണ്ഡങ്ങളൊന്നും അറിയാത്തൊരു കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ അടുക്കലേക്ക് ബൈഅത്ത് ചെയ്യാൻ സ്ത്രീകൾ വന്നു. സ്ത്രീകളും ബൈഅത്ത് ചെയ്യും, ഉടമ്പടി ചെയ്യും. പുരുഷന്മാരാണെങ്കിൽ കൈകൊടുത്തുകൊണ്ടാ ബൈഅത്ത് ചെയ്യുക. സ്ത്രീകളാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ശബ്ദം കേൾക്കുകയേ ഉള്ളൂ, അല്ലാതെ കൈകൊടുക്കൂല. ഒരന്യ സ്ത്രീക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഹത്തദാനം നടത്തിയിട്ടില്ല. ഇന്നിവിടെ നമ്മുടെ ഹയർ സെക്കൻഡറി മക്കളെല്ലാം പരസ്പരം ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന സംസ്കാരമായി പോയി. ചെറുപ്പക്കാരാ, മതം അതിന് അനുകൂലമല്ല. എന്റെ പൊന്നുപെങ്ങളെ, മതം അത് അനുവദിക്കണില്ല. ആ വിഷയങ്ങളിലേക്കൊക്കെ നമുക്ക് വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉടമ്പടി പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകരാണ് എന്നെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു മദ്യപിക്കാൻ പാടില്ല, വ്യഭിചരിക്കാൻ പാടില്ല എന്ന ഉടമ്പടി വാചകം അങ്ങ് പറഞ്ഞു കൊടുക്കുമ്പോ
അന്ന് ഉടമ്പടി ചെയ്യുന്ന ഒരു മഹദി ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അതസ്നീ ഹുറാ, സ്വതന്ത്രയായ ഒരു പെണ്ണ് വ്യഭിചരിക്കുമോ നബിയേ? മാഷാഅല്ലാഹ്, ഒരു സ്വതന്ത്രയായ പെണ്ണ് വ്യഭിചരിക്കുമോ നബിയേ? അടിമ പെണ്ണുങ്ങൾ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേടാണി, ഒരു സ്വതന്ത്രയായ പെണ്ണ് വ്യഭിചരിക്കേ? ഒരു സ്വതന്ത്രയായ പെണ്ണ് വ്യഭിചരിക്കുമോ നബിയേ എന്ന് പറഞ്ഞാൽ അന്നത്തെ ജനതയ്ക്ക് വ്യഭിചാരം സങ്കൽപ്പിക്കാൻ പോലും പറ്റൂല. അത്രയും വലിയ പ്യൂരിഫൈഡ് ആയ ഒരു സൊസൈറ്റിയാണ് മുത്തനബി തങ്ങൾ അവതരിപ്പിച്ചത്. ഇന്നെവിടെത്തി? അവർക്ക് അത്ഭുതമാണ്, സ്വതന്ത്രയായ ഒരു പെണ്ണ്, അടിമയല്ലാത്ത ഒരു പെണ്ണ് വ്യഭിചരിക്കുമോ നബിയേ? ഞങ്ങളോട് എന്തിനാണ് തങ്ങൾ ഉടമ്പടി എടുക്കുന്നത്? അങ്ങനെ ഒരു പരിപാടി ചെയ്യാൻ പറ്റുമോ നബിയേ? എന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബി വനിതകൾ ചോദിച്ചത്. അതാണ് ഈ സമുദായത്തിന്റെ ഒന്നാം തലമുറയുടെ പരിശുദ്ധി. ഇന്ന് നമ്മൾ എവിടെ എത്തിയിരിക്കുകയാണ്? വീടിന്റെ അകത്തളങ്ങളിൽ പോലും വ്യഭിചാരത്തിന്റെ ദുർഗന്ധമാണ്. ഏതെല്ലാം അനാവശ്യങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്? അതസ്നീ ഹുറാ, സ്വതന്ത്രയായ പെണ്ണ് വ്യഭിചരിക്കുമോ നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, സൻആ മുതൽ ഹദറമോത്ത് വരെ ഒരു പെണ്ണ് യാത്ര ചെയ്താൽ ആ പെണ്ണിന്റെ കൂടെയുള്ള ആടിനെ ചെന്നായ പിടിക്കുമോ എന്ന് നോക്കുകയല്ലാതെ ആ പെണ്ണിനെ ഒരാളും ശല്യപ്പെടുത്തൂല. അങ്ങനത്തെ സൊസൈറ്റിയാണ് ഇസ്ലാമിന്റെ സൊസൈറ്റി. എന്ത്? സൻആ മുതൽ ഹദറമോത്ത് വരെ ഒരു പെണ്ണ് തന്റെ ആട്ടിൻ പറ്റവും കൊണ്ട് പോയാൽ ആടിനെ ചെന്നായ പിടിക്കുമോ നോക്കിയാ മതി, പെണ്ണിനെ ആരും ഒന്നും ചെയ്യൂല. അതാണ് ഈ സമുദായം ഉണ്ടാക്കിയെടുത്തത്. ഈ സന്നാ ഹലർമൂത്ത് എന്ന് പറഞ്ഞാൽ എത്ര ദൂരം എന്നറിയോ? കണ്ണൂര് മുതൽ തിരുവനന്തപുരം വരെയുള്ള ദൂരം ഉണ്ടാവും ഏകദേശം. സാധാ ഒരു രാത്രിയുടെ മുഴുവൻ ദൂരമുണ്ട്. ആ യാത്രയിലോ സാധാരണ വഴിയല്ല, മലമടക്കുകൾ ചുറ്റി വളഞ്ഞു പോകുന്ന വഴിയാണ്. ഞാൻ അതുവഴി യാത്ര ചെയ്തിട്ടുണ്ട്. ഹദറമോത്ത് മുതൽ സൻആ വരെ റോഡ് മാർഗം യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ഈ ഹദീസ് ഓർമ്മ വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, സൻആ മുതൽ ഹദറമോത്ത് വരെ ഒരു പെണ്ണ് യാത്ര ചെയ്താൽ. അത്രയും ദുർഘടമായ വഴിയിലൂടെയാണ് ഒരു പെണ്ണ് യാത്ര ചെയ്യുന്നതെങ്കിലും അവളെ ആരും സംശയത്തിന്റെ കണ്ണിൽ നോക്കുകയില്ല. യമനിന്റെ വിവിധ പ്രവിശ്യകളിൽ ബുർഹയിട്ട ഇടയ സ്ത്രീകളെ കാണാനിടയായി. പ്രിയമുള്ള ഉമ്മമാരെ, അത്രയും വലിയ സേഫ്റ്റിയുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഇസ്ലാം ലോകത്തിന്റെ മുമ്പിലേക്ക് അവതരിപ്പിച്ചത്. എന്നിട്ടാണ് പറയുന്നത്, അന്ത്യനാളായാൽ ഇവിടെ വരാൻ പോകുന്നത് എന്താണ്? ഇൻതിഷാറുസ്സിനാ, വ്യഭിചാരം അധികരിക്കുമേ, വ്യഭിചാരം അധികരിക്കുന്ന ഒരു കാലം വരുമെന്ന്. അതാണ് നിങ്ങൾ മനുഷ്യാവകാശ പ്രവർത്തക ആലപ്പുഴ ജില്ലയിൽ പോലീസുകാർ പറഞ്ഞു, സാറേ ആ ബീച്ചിലൊന്ന് പോയി നോക്കാൻ. ആ ബീച്ചിലെ 30 കുടകളുടെ ഉള്ളിൽ പോയി നോക്കുമ്പോ ഹയർ സെക്കൻഡറി കുട്ടികൾ ആണും പെണ്ണും ജോഡിയായിരുന്ന അനാവശ്യം ചെയ്യുകയാണ്. ആ പെണ്ണെഴുതിയ പോസ്റ്റ് എന്താ? എന്നിലെ മാതൃത്വം തിളച്ചു പൊങ്ങി, എന്നിലെ മനുഷ്യാവകാശ പ്രവർത്തകയല്ല, എന്നിലെ മാതൃത്വം, ഞാൻ സ്ത്രീ അവകാശത്തിന് വേണ്ടി സമരം ചെയ്യുന്ന പെണ്ണ. പക്ഷേ ഇവിടെ എനിക്ക് കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് അവസാനം ഈ മനുഷ്യാവകാശ പ്രവർത്തക 4 ദിവസം മുമ്പ് ആലപ്പുഴ ബീച്ചിലെ അനുഭവം എഴുതിയിട്ട് പറയാ, എനിക്കത് കണ്ടിട്ട് ഇങ്ങോട്ട് പോരാൻ തോന്നണില്ല. ഇവരെ എന്ത് ചെയ്യണമെന്ന് അറിയണില്ല. ഇവരെ വടിയെടുത്ത് അടിച്ച് പരിശാക്കണോ? എന്ത് ചെയ്യണമെന്ന് അറിയണില്ല. ഞാൻ ആ കുട്ടികളോട് പോയി പറഞ്ഞു, മക്കളെ ഇങ്ങനെ ചെയ്യരുത്. അപ്പോൾ എന്നോട് കുട്ടികൾ കയർക്കാൻ തുടങ്ങി, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, സാറിന് എന്ത് വേണം, സാർ പോയിക്കോ എന്ന് പറയാൻ തുടങ്ങി. അവസാനം ആ സഹോദരിയുടെ പ്രയോഗം കൊണ്ട് അവിടെയാണ് എന്റെ പ്രധാനം. ഞാൻ എല്ലാ പോസ്റ്റൊന്നും വായിക്കണില്ല, വായിച്ച കുറെ ആളുണ്ടാവും. ആ സഹോദരി അവസാനം ആ കൂട്ടുകാർ അവിടെയുള്ള മക്കളോട് ചോദിക്കുകയാണ്, മോനെ
നിനക്ക് പെങ്ങളുണ്ടോ? അതെ, പെങ്ങളുണ്ട് സാറേ. നിന്റെ പെങ്ങളെ ഇങ്ങനെ ആരെങ്കിലും എവിടെങ്കിലും കൊണ്ടുപോയിരുത്തിയിട്ട് അനാവശ്യം ചെയ്യുന്നതിന് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? അപ്പൊ അവരില്ല എന്ന് പറഞ്ഞിട്ട് തലകുനിച്ചു. അപ്പൊ ഞാൻ പെൺകുട്ടികളോട് പറഞ്ഞു, മക്കളെ കേട്ടോ, ഇത് നല്ല പണിയല്ല, ഈ ചെറുപ്പക്കാർ നിന്നെ പറ്റിക്കുകയാണ്. അപ്പോഴും പെൺകുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല. ഈ ചോദ്യം എവിടെ നിന്ന് വന്ന ചോദ്യാ? ഈ ചോദ്യം ലോകഗുരുവായ മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യമാണ്. വ്യഭിചാരത്തിന്റെ ആഗ്രഹം വെച്ച് അവിടുത്തെ സന്നിധാനത്തിലേക്ക് വന്ന മനുഷ്യനോട് ചോദിച്ച ചോദ്യമാണ്, നിന്റെ പെങ്ങളെ അന്യ പുരുഷന്മാരെ തൊടുന്നത് നിനക്കിഷ്ടമാണോ? ഇല്ല നബിയേ, ഇല്ല. നിന്റെ ഭാര്യയെ അന്യ പുരുഷന്മാര് തൊടുന്നത് ഇഷ്ടമാണോ? ഇല്ല നബിയേ, ഇല്ല. എന്നാൽ നീ സമീപിക്കുന്ന ഓരോ പെണ്ണും ആരുടെയോ ഭാര്യയാകാം, ആരുടെയോ ഉമ്മയാകാം, ആരുടെയോ മകളാവാം, ആരുടെയോ പെങ്ങളാവാം. ഈ മഹനീയമായ ദർശനം പഠിപ്പിച്ചിട്ട് വ്യഭിചാരത്തെ മാറ്റി നിർത്തിയിട്ട് ലോകത്തെ വിപ്ലവം നടത്തിയ സയ്യിദുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, ഖിയാമത്ത് നാളെടുക്കുമ്പോ ഇൻതിഷാറു സിനാ, വ്യഭിചാരം അധികരിക്കലാണ്. അതാ ക്ലാസ്സിൽ ഇരുന്നു കൊണ്ട് അനാവശ്യം ചെയ്യുന്ന മക്കളോട് മാറിയിരിക്കാൻ പറഞ്ഞാൽ അധ്യാപകരെ വകവെക്കുന്നില്ല. ഈ സമൂഹത്തിൽ നിയന്ത്രിക്കാൻ ഒരു രേഖയും ഇല്ല, നിയന്ത്രിക്കാനുള്ള കാരണവന്മാരില്ല, നിയന്ത്രിക്കാനുള്ള അധ്യാപകരില്ല, നിയന്ത്രിക്കാനുള്ള മാതാപിതാക്കളില്ല. പുതിയ ജനത ഇന്ന് എവിടെയാണ്? എവിടെയാണ്? നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളിലേക്കെല്ലാം വരും എന്റെ പ്രയോഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയ ഓരോ പരാമർശങ്ങളിലേക്ക് കടന്നു വരുമ്പോ മാഷാഅല്ലാഹ്, എന്റെ ചുറ്റുപാടിലേക്ക് നോക്കിയിട്ടാണോ തിരുനബി തങ്ങൾ ഇത് പറയുന്നത് എന്ന് ആശ്ചര്യപ്പെട്ടു പോകും. അത്രയും അത്ഭുതകരമായ പ്രയോഗങ്ങളാണ് തിരുനബി തങ്ങൾ നടത്തിയിട്ടുള്ളത്. അന്ത്യനാൾ അടുക്കുമ്പോൾ വരും ഇൻതിഷാറു സിനാ. ഇതേത് കാലത്താണ് പറയുന്നത്? കുളിക്കടവിൽ നിൽക്കുന്ന ഒരു പെണ്ണിനെ രണ്ടാമതൊന്ന് നോക്കിയപ്പോഴേക്ക് എന്റെ കണ്ണിന്റെ വ്യഭിചാരമായി പോയല്ലോ എന്ന് വിചാരിച്ച് അതാ മലമേടിലേക്ക് ഒളിച്ചു പോയ പുരുഷന്മാരുള്ള കാലത്ത് പറഞ്ഞതാണിത്. അറിയോ, ഇസ്ലാമിക ലോകത്ത് വ്യഭിചാരത്തിന് ശിക്ഷാ നടപടി മുത്തനബി തങ്ങളുടെ കാലത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ ആ എടുത്തത് എപ്പോഴേ ഉള്ളൂ? സ്വന്തം വന്നിട്ട് നബിയെ എന്നെ ശിക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോഴേ ഉള്ളൂ. അല്ലാതെ നാലാള് കണ്ട ഒരു വ്യഭിചാരവും റിപ്പോർട്ട് ചെയ്തില്ല. അവിടെ നാലാള് സാക്ഷിയായിട്ട് വന്നൊരു വ്യഭിചാരം അവിടെ റിപ്പോർട്ട് ചെയ്തില്ല. അവിടെ റിപ്പോർട്ട് ചെയ്തോ? അബദ്ധം വന്നുപോയ ചില ആളുകൾ എന്നെ ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ്. അറിയുമോ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കൊണ്ടുവന്ന മാറ്റമാണിത്. ആ കാലഘട്ടത്തിലാണ് പറയുന്നത്. ഒരു പെണ്ണ് കുളിക്കടവിൽ നിൽക്കുന്നു, അറിയാതെ ഒന്ന് കണ്ടു, രണ്ടാമത് ഒന്നുകൂടി നോക്കിയത് ആരാ കുളിക്കണത്? അപ്പോഴേക്ക് പേടിച്ചുപോയി, എന്റെ കണ്ണിന്റെ വ്യഭിചാരമാണല്ലോ, എനിക്കിനി ഇവിടെ നിൽക്കാൻ കഴിയില്ല, എനിക്ക് റസൂലുള്ളാഹിന്റെ പള്ളിയിൽ പോകാൻ കഴിയില്ല, എനിക്ക് തങ്ങളുടെ പിന്നിൽ നിൽക്കാൻ കഴിയില്ല. ഉടനെ മലയുടെ മേലേക്ക് കയറി. അങ്ങനെയുള്ളൊരു ജനതയുടെ മുമ്പിൽ നിന്നാണ് മുത്തനബി തങ്ങൾ പറയുന്നത്, ഖിയാമത്ത് നാളായാൽ ഇൻതിഷാറു സിനാ, വ്യഭിചാരം അധികരിക്കുന്നതാണ്. ഇനിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അങ്ങനെ ആളുകൾ വ്യഭിചാരം അധികരിച്ച തോന്നിവാസങ്ങൾ വരുമ്പോൾ ഇൻതിഷാറു റിബാ, പലിശ പെരുകലാണ് അന്ത്യനാളിന്റെ മറ്റൊരടയാളമാണ്. വീട് ലോണാണ്, കാറ് ലോണാണ്, പഠിപ്പ് ലോണാണ്, വാഹനം ലോണാണ്, യാത്ര ലോണാണ്, എല്ലാം ബാങ്കിലെ ലോണാണ്. പലിശ സാർവത്രികമാവുകയാണ്.
അൻപത് ലക്ഷത്തിന്റെ ആസ്തിയുള്ളവൻ വേറെ ഒരു 50 ലക്ഷം ബാങ്കിൽ നിന്നെടുത്തിട്ട് പലിശയ്ക്ക് വിധേയനാവുകയാണ്. ആ പലിശ സാർവത്രികമാവുകയാണ്. എന്റെ സഹോദരങ്ങളെ, ഖുർആൻ നേരെ പറഞ്ഞ ഒരു കാര്യമാണ്, അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബാ, പലിശ ഹറാമാണ് എന്ന് നേരെ വെട്ടി തുറന്നു. അള്ളാഹു നേരിട്ട് പറഞ്ഞതാണ്. എല്ലാ കാര്യങ്ങളും അങ്ങനെ നേരിട്ട് വെട്ടി പറഞ്ഞിട്ടില്ല. പലിശ അത്രമേൽ ദുർഘടമായ കാര്യമാണ്. അതുകൊണ്ടാണ് വളരെ വ്യക്തമായി പറയുന്നത്, ഹറമല്ലാഹു റിബാ, അല്ലാഹു തആല പലിശ ഹറാമാക്കിയിരിക്കുകയാണ്. അടുക്കല്ലേ അടുക്കല്ലേ നിങ്ങൾ പലിശയോട് അടുക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, അന്ത്യനാളാകുമ്പോ പലിശ നിസാരവൽക്കരിക്കപ്പെടുന്ന കാലം വരും. ആളുകൾക്ക് ഹലാല് തിന്നണമെന്ന നിർബന്ധമില്ല. എന്തെങ്കിലും കിട്ടിയാൽ മതി, ആരെങ്കിലും പറ്റിച്ചാൽ മതി, ആരെങ്കിലും വഞ്ചിച്ചാൽ മതി, എങ്ങനെയെങ്കിലും പണം മതി എന്നൊരു കാലം വരും. ആ കാലത്തിൽ നിന്ന് നേരിന്റെ കാലത്തിലേക്ക് നിങ്ങൾ വരണേ. നൂറോളം കാര്യങ്ങൾ ഇങ്ങനെ എണ്ണാനുണ്ട് ഇവിടെ. അതിൽ നിന്ന് 6 കാര്യങ്ങളെ ഞാൻ എണ്ണിയിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ സൂചനകളാണ്, അയ്യിമത്തിന്റെ റിപ്പോർട്ടുകളാണ്, അന്ത്യനാള് നിങ്ങളുടെ അടുക്കൽ വന്ന് നിൽക്കുമ്പോഴുള്ള സൂചനകൾ. ഇന്ന് വരെ പുലർന്നു കഴിഞ്ഞത്, ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നാളെ നിങ്ങൾക്ക് നേരിട്ട് കാണാനുള്ളത് ഇവിടെ വരാനുണ്ട്. ഇതാ അടുത്ത യുഗത്തിൽ നിങ്ങളുടെ മക്കൾക്ക് അഭിമുഖീകരിക്കാനുള്ളതുണ്ട്. അറാനൽ ബഹുദാ ബദല്ല മഫാ ഖുലൂബുനാ ലഹു മൂഖിനാതുൻ അന്ന മഖാല വഖിഉ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് മുഴുവനും പുലരാനുള്ള കാര്യമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വരാം. ഇന്നീ സദസ് ലോക ഗുരുവായ സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ തിരുഹളറത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാം. ഹബീബായ ഹബീബായ തിരുനബി തങ്ങളുടെ സന്നിധാനം വരും കാലത്തെയും എല്ലാ കാലത്തെയും കണ്ടുകൊണ്ട് സംസാരിച്ച മുത്തു നബി തങ്ങൾ, എല്ലാ സഹോദരങ്ങളും എഴുന്നേറ്റ് അടുത്തേക്ക് വന്നാൽ നമുക്കൊന്ന് പറയാമല്ലോ. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എല്ലാ കാലത്തെയും വിജ്ഞാനങ്ങളെ ഒരുമിച്ച് കൂട്ടാൻ അവസരം കിട്ടിയ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ, വലം യുദാനൂ ഫീ ഇൽമിൻ വലാ കറമീ. ഇൻഷാഅല്ലാ നമുക്ക് നാളെ നേരത്തെ തുടങ്ങണം. കൂടുതൽ അടയാളങ്ങളിലേക്ക് കടന്നു പോകണം. അയ്മത്തെഴുതിയ സംഭവങ്ങളിലേക്ക് കടക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബ്ബത്ത് വെക്കുന്ന ഒരു സദസ്സാവണം. എല്ലാവരും ദുആ കഴിഞ്ഞിട്ട് മാത്രമേ പിരിയാവൂ. കഴിവുള്ളവരെല്ലാം ഒന്ന് മുന്നോട്ടടുത്തു നിന്നാൽ, മുഅ്മിനീങ്ങളെ, ഇത് അല്ലാഹുവിന്റെ റജബിന്റെ മാസമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്റാഇന്റെ ഓർമ്മയുള്ള മാസമാണ്, മിഅ്റാജിന്റെ മാസമാണ്. ഈ മാസത്തിൽ അല്ലാഹുവോട് ദുആ ചെയ്യാൻ പറ്റുന്ന പുണ്യമേറിയ രാത്രിയാണ്. അതാ ഞാനിവിടെ ചെറിയ ഒരു സംഭവം നിങ്ങളോട് പറയുകയാണ്. ബഹുമാനപ്പെട്ട അബുൽ ഖാസിം സമർഖന്ദി റളിയല്ലാഹു അൻഹു പറയാണ്, വറവാഹു അൻ ഇബ്നുൽ ജൗസി ബിൽ ഇജാസതി, മഹാനായ ഇബ്നുൽ ജൗസി അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്, റഅയ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൻ നൗമി കഅന്നഹു മരീദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ കിനാവിൽ കാണുകയാണ്. കഅന്നഹു മരീദ്, അവിടുന്ന് രോഗത്തിലായതുപോലെ. വഖദ് മദ്ദ റിജ്ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലിങ്ങനെ നീട്ടിവച്ചിരിക്കുകയാണ്.
ഞാൻ ആ കാലിനിങ്ങനെ ചുംബനം കൊടുക്കുകയാണ്. വാമുറു വജിഹി അലൈഹിമാങ്ങളുടെ തിരുപ്പാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കാണുകയാണ്. അവിടുന്ന് രോഗത്തിലാണ്, കാലുനീട്ടി വെച്ചിരിക്കുകയാണ്. ഞാൻ ആ കാലിങ്ങനെ തടകുകയാണ്, ചുംബൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഒരു തവണയെങ്കിലും കിനാവിലൊന്ന് കാണണ്ടേ മോനെ. ഇമാമീങ്ങളെല്ലാം കണ്ടുപോയില്ലേ, എന്തൊരാനന്ദമാണ്. പകല് തിരുനബി തങ്ങളുടെ ചരിയിൽ ജീവിക്കണം, രാത്രിയാകുമ്പോൾ അവിടുത്തെ തിരുദർശനത്തിൽ ആനന്ദിക്കണം, ഇടയ്ക്കിടെ അവിടുത്തെ മുവാജഹയിൽ മദീനയിലെത്തണം. മദീനയിലെത്താതിരിക്കുമ്പോഴും ഹൃദയം മദീനയിലെത്തണം, ഹബീബിലേക്കൊന്ന് ലയിക്കണം. ഈ കാലത്ത് എന്റെയും നിങ്ങളുടെയും ഏറ്റവും വലിയ രക്ഷയുടെ വഴി ഏതാണ്? അത് ഹബീബിലേക്കുള്ള സ്വലാത്താണ്, ഹബീബിലേക്ക് ഹൃദയം കൊണ്ട് അടുക്കലാണ്. എനിക്കും നിങ്ങൾക്കും എത്താനുള്ള ഏറ്റവും വലിയ വഴി, വേറെ ഒരു മാർഗവും ഇല്ല. അൽ ഈമാനു യഅരിദു ഇലൽ മദീന, ഈമാൻ മടങ്ങുന്നത് മദീനയിലേക്കാണ്. മുഅ്മിനീങ്ങൾ മടങ്ങുന്നത് മദീനയിലേക്കാണ്. വിശ്വാസികളുടെ ഹൃദയം ചേരുന്നത് മദീനയിലേക്കാണ്. എല്ലാം എല്ലാം മദീനയാണ്. മഹാനരായ അബുൽ ഖാസിം സമർഖന്ദി റളിയല്ലാഹു അൻഹുവിന്റെ ഈ കിനാവ് മഹാനവറുകൾ പറയുകയാണ്. എന്നവരോട് ഞാൻ എന്റെ കിനാവ് പറയുകയാണ്. ഞാൻ പറഞ്ഞു, ഓ അബൂബക്കർ ഇബ്ന് അൽ ഖാദിബ എന്നവരെ, ഞാൻ എന്റെ ഹബീബിനെ കണ്ടിട്ടുണ്ട്. അവിടുന്ന് ഒരു രോഗം പോലെ കാലുനീട്ടി വെച്ചിരിക്കുകയാണ്. ഞാനിങ്ങനെ ചുംബനം കൊടുക്കുകയാണ്. അപ്പോൾ അബൂബക്കർ ഇബ്നുൽ ഖാലിബ എന്നവര് പറയാണ്, അബ്ശിർയ അബൽ ഖാസിം ബിതൂലിൽ ബഖാഉ, നിങ്ങളാ കണ്ടതൊരു ശുഭലക്ഷണമാണ്, നിങ്ങൾ ദീർഘകാലം ജീവിക്കുമെന്നതിന്റെ സൂചനയാണ്. വബിന്തിശാരി റിവായത്തി അങ്ക ലിഹദീസ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് നിങ്ങൾ ലോകത്തെ പ്രചരിപ്പിക്കും എന്നതിന്റെ സൂചനയാണ്. ഫൈന്ന തഖബീല റിജലൈഹി ഇത്തിബാഉ അസരിഹി, മുത്തുനബി തങ്ങളുടെ കാലു ചുംബനം കൊടുക്കുന്നത് കിനാവിൽ കണ്ടാൽ അവിടുത്തെ ഹദീസിനെയും ചര്യകളെയും പിൻപറ്റുന്നതിലേക്കുള്ള സൂചനയാണ്. വഅമ്മാ മറദു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രോഗമെന്ന് പറഞ്ഞാൽ അതാ ഈ ഉമ്മത്തിന് വരുന്ന ക്ഷീണമാണ്. അപ്പോൾ നിങ്ങളേറെ റിവായത്ത് ചെയ്യും എന്നതിലേക്കുള്ള സൂചനയാണ്. അറിയുമോ, ഈ ഉമ്മത്തിന്റെ അവസ്ഥകൾക്കനുസരിച്ച് ഹബീബായ തങ്ങളെ ലോകമിങ്ങനെ കാണുകയാണ്. ഇനിയൊരു രണ്ട് രാവ് നമുക്കിവിടെ പറയാനുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ച മുന്നറിയിപ്പുകളാണ്. നാളെ നമ്മുടെ മുമ്പിൽ വരാനുള്ളത് 1400 കൊല്ലം മുമ്പ് മദീന മസ്ജിദിൽ വെച്ചുകൊണ്ട് സ്വഹാബയോട് മുത്തുനബി തങ്ങൾ പറഞ്ഞത് നമ്മൾ വീണ്ടും വായിക്കുകയാണ്. ഇവിടെ നിന്ന് മദീനയിലേക്ക് വിളിക്കുകയാണ്, സദഖത്ത യാ റസൂലല്ലാഹ്, തങ്ങളെ അവിടുന്ന് പറഞ്ഞത് എത്ര വാസ്തവമാണ്.
എന്റെ ശ്രോതാക്കളായ മുഅ്മിനീങ്ങളെ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, തഖ്വയിലേക്ക് വരണേ, അല്ലാഹുവിനെ ഭയക്കണേ. സുബഹി ഖളാവല്ലേ, ഒരു നിസ്കാരവും മുടങ്ങല്ലേ, അല്ലാഹുവിനെ ദിക്ര ചെയ്യാൻ മറക്കല്ലേ, അനാവശ്യങ്ങൾ ചെയ്യല്ലേ, സിനിമയുടെ അഡിക്റ്റാവല്ലേ, അന്യപെണ്ണ് അന്യപുരുഷൻ ഇടകലർന്ന് ഈ മതത്തിന്റെ മൂല്യവും നമ്മുടെ ആഹ്റവും കളയല്ലേ. ഇവിടുത്തെ ജീവിതം നൈമിഷികമാണ്. അതാ 16-കാരനായ ഒരു കുട്ടി ഈ കൊല്ലം ഇന്റർവ്യൂവിന് നമ്മുടെ സ്ഥാപനത്തിൽ വരാൻ കാത്തിരുന്ന കുട്ടിയാണ്. ഇന്നലെ വന്ന് വീട്ടിലേക്ക് ചെറിയൊരു തലകറക്കം, വീണങ്ങ് മരിച്ചുപോയി. ഇതുപോലെ എത്രയെത്ര മരണങ്ങളാണ്, എത്രയെത്ര വിയോഗങ്ങളാണ്. ഇതെല്ലാം എനിക്കും നിങ്ങൾക്കുമുള്ള പാഠമാണ്, വായിക്കാനേറെയുണ്ട്. ഈ മജ്ലിസ് ഞാൻ വലിയ ആലിമായതുകൊണ്ട് ഇൽമു പറയാനല്ല, ഞാനൊരു കലാകാരനായതുകൊണ്ട് കല അവതരിപ്പിക്കാനല്ല, ഞാനൊരു സാഹിത്യകാരനായിട്ട് സാഹിത്യം പറയാനല്ല. ഈ മജ്ലിസിൽ നിന്ന് നമ്മുടെ എല്ലാ ഖൽബിന്റെ കേന്ദ്രമായ ഖിബ്ലത്തു ഖൽബിൽ മുഅ്മിനീൻ ഹബീബായ മുത്തു നബി തങ്ങളുടെ അടുക്കലേക്ക് ഹൃദയം ചേർത്ത് സ്വലാത്തു ചൊല്ലി, മഹബത്ത് ചേർത്ത് വെച്ച്, ഇഷ്ഖ് പഠിച്ച് അല്ലാഹുവിന്റെ ഹബീബിലേക്ക് ചേരാനുള്ള മജ്ലിസാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്ലിസ് കബൂലാക്കണം. അല്ലാഹ്, ഞങ്ങളുടെ ഈ മജ്ലിസ് നാളെ ഞങ്ങൾക്ക് മദീനയിലെത്താനും അങ്ങ് പരലോകത്ത് മുത്തുനബി തങ്ങളുടെ ചാരത്ത് ചേരാനും ഒരു കാരണമാക്കണം. അല്ലാഹ്, ഉമ്മ ബെങ്ങന്മാരെ മനസ്സിരുത്തി സ്വലാത്തു ചൊല്ലണേ, ദിക്റു ചൊല്ലണേ, അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. അർഹമുറാഹിമായ റബ്ബ് അവന്റെ പരീക്ഷണം ചില നാടുകളിൽ ഇറക്കിയിട്ടുണ്ട്. നാളെ നമുക്ക് പറയണം, ആ പരീക്ഷണം ഇവിടെ വന്നാൽ താങ്ങാൻ നമുക്കാവില്ല. അവിടെ പരീക്ഷണം ഇറങ്ങിയത് ആ നാട്ടുകാർ ചെയ്ത അനാവശ്യം കൊണ്ടാണ്. ഇവിടെ ഒരു പരീക്ഷണം വരാൻ നമ്മുടെ അനാവശ്യം കൊണ്ട് പാടില്ല. അങ്ങനെ ഒരു ചിന്തയിലേക്ക് നാളെ ഇൻഷാ അല്ലാഹ് നമ്മളെ പറയുന്നുണ്ട്. അർഹമുറാഹിമായ റബ്ബ് നമ്മുടെ ഈ മജ്ലിസ് കബൂലാക്കി തരട്ടെ. ഒരു 10 തഹ്ലീൽ ചൊല്ലി, ഒരു അല്പം സ്വലാത്തു ചൊല്ലി, റജബ് മാസത്തിലെ പുണ്യമേറിയ ഈ രാവിൽ 21-ാം രാവിൽ നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും വസയ്യിനു അൽസിനതക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു ഇലാഹ ഇല്ലല്ലാഹ്. ഇലാഹ ഇല്ലല്ലാഹ്, ലാ 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 ഇലാഹ ഇല്ലല്ലാഹ്. عليها نحيا وعليها نموت وعليها نبعث ان شاء الله. രണ്ട് മൂന്ന് സ്വലാത്ത് കൂടി ചൊല്ലി, ദുആ ചില ആൾ വിചാരിച്ച് വയള് കഴിഞ്ഞല്ലോ, ഇനി ദുആ അല്ലേ ഉള്ളൂ. ദുആ ആണ് പ്രധാനം. രക്ഷിതാവായ റബ്ബിനോട് ചോദിക്കുകയാണ്, ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും ഒരു മൈതാനിയിൽ ഒരുമിച്ചുകൂടി ഒരാള് ചോദിച്ചതല്ല മറ്റേയാൾ ചോദിച്ചത്. അങ്ങനെ ഓരോരുത്തരും വ്യത്യസ്തമായ ആവശ്യം റബ്ബിനോട് ചോദിച്ചു. എല്ലാവർക്കും തന്നാലും അള്ളാഹുവിന്റെ ഖജനാവിൽ ഒന്നും കുറയൂല, അങ്ങനത്തെ റബ്ബിനോടാ ചോദിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും പ്രായമുള്ള ആളുകൾ മരിച്ചു പോയിട്ടുണ്ടല്ലേ, നമ്മൾ എന്താ ഇവിടെ നിൽക്കുന്നത്? അള്ളാഹുവിന്റെ ഔദാര്യമാണ്, വേറൊന്നുമല്ല. നമ്മുടെ എല്ലാ പ്രായമുള്ളവർ രോഗികളായി കിടക്കുന്നുണ്ട്, നമ്മളിവിടെ നിൽക്കുന്നത്. ഞാൻ വലിയ വ്യായാമം ചെയ്യുന്ന ആളാണ്,
ഞാൻ വലിയ ഡയറ്റ് കൺട്രോൾ ഉള്ള ആളാണ്, അതൊന്നുമല്ല. ഖാലിഖായ റബ്ബിന്റെ ഔദാര്യമാണ്. ആ റബ്ബിനോടാ ചോദിക്കുന്നത്, ഇപ്പം മതി നിന്റെ പ്രസംഗം എന്ന് റബ്ബ് തീരുമാനിച്ചാൽ നാളെ കൂടി പറയണോന്ന് പറയാൻ അധികാരമുള്ള ആരും ഇല്ല. അതാണ് നമ്മുടെ എല്ലാം അവസ്ഥ. അള്ളാഹു നമ്മുടെ എല്ലാം കൽബ് നന്നാക്കി തരട്ടെ. അതാ പി വി അബ്ദുള്ള ഹാജി എന്റെ അമ്മോശന്റെ അനുജന്റെ ഭാര്യ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു ദുആ ചെയ്യണമെന്ന് അറിയിച്ചിട്ടുണ്ട്. പാലക്കാട് അഷ്റഫ് സഅദിയുടെ ഉമ്മ ഒരു ഭാഗം തുടർന്ന് കിടപ്പിലാണ്. അള്ളാഹു ഷിഫാ നൽകുമാറാകട്ടെ. അസുഖം കൊണ്ടും കടം കൊണ്ടും ഉള്ള ബുദ്ധിമുട്ടുകൾ നീങ്ങിക്കിട്ടാനും ഹിദായത്തിലാകാനും ദുആ ചെയ്യാൻ. താനക്കോട്ട് ഒരു ക്യാൻസർ രോഗമുള്ള ഒരു യുവാവ് പ്രത്യേകം ദുആ ചെയ്യാൻ. ഇന്ന് മരണപ്പെട്ട മുത്താറിപ്പീടിയയിലെ പി സി നഫീസു എന്നിവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അതുപോലെ ഇവിടെ പറഞ്ഞവരും പറയാത്തവരുമായ ഒരുപാട് ആളുകൾ അവരുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി എല്ലാ വിഷമങ്ങളും അള്ളാഹു തആല മാറ്റിക്കൊടുക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഒരു മൂന്ന് സ്വലാത്ത് കൂടി ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. അൽഹംദുലില്ലാ, നമുക്കിവിടെ ഈ വേദി ഒരുക്കിയത് മൻഹജ് എന്ന മഹത്തായ സ്ഥാപനമാണ്. കുറഞ്ഞ കാലം കൊണ്ട് വലിയ വിദ്യാഭ്യാസ മുന്നേറ്റങ്ങളുമായി പോകുന്ന ആ സ്ഥാപനം, ഇനി അതിന്റെ വികാസത്തിന് വേണ്ടി ഒരു ഏക്കർ സ്ഥലവും തുടർന്നുള്ള പദ്ധതികളും 2.5 കോടിയോളം രൂപയുടെ ആവശ്യം ഉണ്ട് എന്ന് സംഘാടകർ അറിയിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം എത്രയും വേഗം നേടിയെടുക്കാനുള്ള അവസരങ്ങൾ നൽകുമാറാകട്ടെ. ഇന്നേ വരെ സഹായിച്ച മുഴുവൻ ആളുകൾക്കും അല്ലാഹു ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. നമുക്കൊരുമിച്ച് ദുആ ചെയ്യാം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ, ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടിയതും പറഞ്ഞതും കേട്ടതും എല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനേ. ഞങ്ങൾക്കെല്ലാം നീ ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് അങ്ങേയറ്റത്തെ മഹബ്ബത്ത് നൽകണേ റഹ്മാനേ. ഒരുപാട് തവണ മദീനയിലെത്താനും മനാമിൽ കാണാനും അവസാനം അവിടുത്തെ ചിരിക്കുന്ന മുഖം കണ്ട് നിന്റെ ലിഖാഇന് പറ്റുന്നൊരു മരണം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, നിന്റെ ലിഖാഇന് പറ്റുന്നൊരു മരണം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. മുത്തുനബി തങ്ങളുടെ തിരുമുഖം കണ്ട് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, സുജൂദിൽ മരണപ്പെട്ട മഹാന്മാരെ കുറിച്ച് ഞങ്ങൾ വായിച്ചിട്ടുണ്ട്, അതുപോലെ ഞങ്ങൾക്ക് ഖാത്തിമത്തു സഅദ നൽകണേ അല്ലാഹ്. ഇവിടെ ഒരുമിച്ചുകൂടിയ എല്ലാ ആളുകൾക്കും നീ ആഫിയത്തും സിഹത്തും നൽകണേ അല്ലാ. ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറുകൾ സ്വർഗമാക്കണം അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. രോഗികളായവർക്ക് നല്ല ഷിഫാ നൽകണേ അല്ലാ. അലീമായ റബ്ബേ, ഈ മജ്ലിസിൽ ഒരുമിച്ചുകൂടിയ ഇത് സംഘടിച്ച ഒരാളെയും നീ നിരാശപ്പെടുത്തല്ലേ അല്ലാ. ഞങ്ങളുടെ ഈ മജ്ലിസ് മദീനത്തെ ഉമ്മരത്ത് സന്തോഷം നൽകുന്ന മജ്ലിസാക്കണേ അല്ലാ. ഞങ്ങളുടെ എല്ലാം കൽബിൽ മുത്തുനബി തങ്ങളോട് അങ്ങേയറ്റത്തെ ഇഷ്ഖ് നൽകണേ അല്ലാ. അല്ലാ, അതിലായി ഞങ്ങളെ ലയിപ്പിക്കണേ അല്ലാ. അതിലായി ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെയും ഭാര്യമാര് കുടുംബാദികളെയും ആ മഹബത്തിന്റെ അഹലുകാരാക്കണേ അല്ലാ. ജീവിക്കുന്ന കാലം മുഴുവനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് സനാ ഷമാഇൽ പറയാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഈ ഒരുമിച്ചുകൂടിയ ഓരോരുത്തരുടെയും കൽബിലുള്ള 1000 ആഗ്രഹാഭിലാഷങ്ങളുണ്ട്, എല്ലാം നീ നിറവേറ്റണേ അല്ലാ. ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. ഞങ്ങളുടെ സ്ഥാപനങ്ങളെല്ലാം നാൾക്കുനാൾ അഭിവൃദ്ധിപ്പെടുത്തി തരണേ അല്ലാ. സാധുക്കളായ ഞങ്ങൾ നടത്തുന്ന കൊല്ലം ഖാദിസിയും തിരുവനന്തപുരം മഖ്ദൂമിയും തൈബ സെന്ററും എല്ലാം നീ ഇജ്ജത്തോടെ വളർത്തി തരണേ അല്ലാ. അല്ലാഹുവേ, സുന്നത്തു ജമാഅത്തിന്റെ സ്ഥാപനങ്ങളുടെ സമ്മേളനങ്ങൾ വരുന്നുണ്ട്. ജാമിഅ ഹിക്കമിയയുടെ സമ്മേളനം ഈ മാസം 20, 21, 22 തീയതികളിൽ നടക്കുന്നുണ്ട്.
അതുപോലെ മഅദിനു സഖാഫത്തുൽ ഇസ്ലാമിയുടെ സമ്മേളനം ഡിസംബർ 27 മുതൽ 30 വരെ നടക്കുന്നുണ്ട്. എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളുടെയും സമ്മേളനങ്ങൾ സംരംഭങ്ങൾ എല്ലാം നീ ഇസ്സത്തോടെ വിജയിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലെല്ലാം നീ ഇഖ്ലാസ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ നാവും പേനയും നിന്റെ പൊരുത്തത്തിൽ ചലിക്കുന്നതാക്കണേ അല്ലാഹ്. അതിന്റെ ഖിദ്മത്തുകൾ നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ക്യാൻസർ രോഗികൾ എത്രയോ ഉണ്ട്, ശിഫ നൽകണേ അല്ലാഹ്. കിഡ്നിക്ക് രോഗമുള്ളവരുണ്ട്, ശിഫ നൽകണേ അല്ലാഹ്. ഇന്ന് രാവിലെ ഒരു സഹോദരി ആ സഹോദരിയുടെ ഉമ്മയുടെ കിഡ്നിയുടെ തകരാറ് പറഞ്ഞ് പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. റബ്ബേ, ആഫിയത്ത് നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. അതുപോലെ ഞങ്ങളോട് ദുആ കൊണ്ട് പറഞ്ഞ് എത്രയോ ആളുകൾ, ഞങ്ങളുടെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവർ, സംഘടനകൾക്ക് സഹായിക്കുന്നവർ എല്ലാവർക്കും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ ചെറുപ്പക്കാർക്കും നീ ഇസ്സത്ത് നൽകണേ അല്ലാ. മുത്തുനബി തങ്ങളുടെ സുന്നത്തിന്റെ പ്രചാരകരാക്കണേ അല്ലാ, പ്രയോക്താക്കളാക്കണേ അല്ലാ, ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. എല്ലാത്തിലും ഉപരി ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ, ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. അതാ മഹാനരായ ഇമാമുൻ ശാഫിഈ തങ്ങൾ വഫാത്തായ മാസമാണ്, നബവി ഇമാം തങ്ങൾ ഓർക്കുന്ന മാസമാണ്, ഖാജാ മുഈനുദ്ദീനുൽ ചിഷ്തി അജ്മീരി തങ്ങളെ ഓർക്കുന്ന മാസമാണ്. ആ മഹാന്മാരുടെ എല്ലാം ബർക്കത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാ, അവരുടെ ഫൈലാനുകൾ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഈ മജ്ലിസ് നീ കബൂലാക്കണേ അല്ലാ, എല്ലാ മജ്ലിസുകളും നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ ആലിമീങ്ങളാക്കണേ അല്ലാ, ഹാഫിളീങ്ങളാക്കണേ അല്ലാ, മുത്തഖീങ്ങളാക്കണേ അല്ലാ. ഞങ്ങളും ഞങ്ങളുടെ സഹോദരങ്ങളും ഞങ്ങളോട് ബന്ധപ്പെട്ടവരും സഹപാഠികളും എല്ലാം പങ്കെടുക്കുന്ന മജ്ലിസുകൾ ഇജാബത്തുള്ള മജ്ലിസാക്കണേ അല്ലാ. ഞങ്ങളുടെ സ്ഥാപന സേവന പ്രവർത്തനങ്ങളെല്ലാം നീ വിജയിപ്പിച്ചു തരണേ അല്ലാ. സുന്നത്തു ജമാഅത്തിന്റെ നേതാക്കളായ റഈസുൽ ഉലമാ ഉസ്താദവർഗൾ, സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദവർഗൾ, കൻസുൽ ഉലമാ ചിത്താരി ഉസ്താദവർഗൾ, പൊന്മള ഉസ്താദ്, പേരോട് ഉസ്താദ്, ഖലീൽ തങ്ങൾ ഉപ്പാപ്പ, സയ്യിദ് അലി ബാഫഖീഹ് തങ്ങൾ, അതുപോലെയുള്ള ഞങ്ങളുടെ മുഴുവൻ നേതാക്കൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഒരുപാട് കാലം അവരുടെ തണൽ ഈ ഉമ്മത്തിന് നീട്ടിത്തരണേ അല്ലാ. അവരുടെ ഖിദ്മത്തിൽ ഞങ്ങൾക്കും തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ പരമ്പരകൾ ഖിയാമത്ത് നാൾ വരെ മുത്തഖീങ്ങളാക്കണേ അല്ലാ. ഒരാളെയും വഴികേടിലാക്കലേ അല്ലാ, ഒരാളെയും വഴികേടിലാക്കല്ലേ അല്ലാ. ഉമ്മവങ്ങന്മാർ ആമീൻ പറയുന്നുണ്ട്, അവർക്ക് ബറക്കത്ത് ചെയ്യണേ അല്ലാ, റിഫഅത്ത് നൽകണേ അല്ലാ. ഭർത്താക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. വിവാഹിതരായിട്ട് മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ. വിവാഹ പ്രായമെത്തിയവർക്ക് റാഹത്തുള്ള കുടുംബജീവിതം നൽകണേ അല്ലാ. സന്താനങ്ങളെ നല്ലവരാക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാ. വരുമാന മാർഗങ്ങളിൽ പ്രതിസന്ധിയുള്ളവർക്ക് പരിഹാരം നൽകണേ അല്ലാ. അല്ലാ, അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. റബ്ബേ, നീ ഒരു രോഗം തന്നാൽ ഞങ്ങൾക്കാരോടും പരാതി പറയാനില്ല, നീ ഒരു അപകടത്തിൽ പെടുത്തിയാൽ ഞങ്ങൾക്കാരോടും ശിക്കായത്ത് പറയാനില്ല. എല്ലാ ഹിഫുലും ഹിറുസും നിന്റേതു മാത്രമാണ്, നീ ഞങ്ങളെ നിന്റെ ഹിഫുലാക്കണേ അല്ലാ. ഈ മജ്ലിസ് നല്ല ഇജാബത്തുള്ള മജ്ലിസാക്കണേ അല്ലാ. ഇത് സന്തോഷമുള്ള മജ്ലിസാക്കണേ അല്ലാ. ഞങ്ങളുടെ ചെറുപ്പക്കാരെ കള്ള് കഞ്ചാവ് തോന്നിവാസം അനാവശ്യങ്ങളിൽ നിന്ന് കാവൽ നൽകണേ അല്ലാ. ഇവിടെ മതപരമായ സൗഹാർദ്ദവും സാമുദായികമായ സന്തോഷവും നൽകണേ അല്ലാ. കലാപങ്ങൾ, കാലുഷ്യങ്ങൾ, വർഗീയ വിചാരങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. എല്ലാവർക്കും ഐശ്വര്യം നൽകണേ അല്ലാ, എല്ലാവർക്കും ഐശ്വര്യം നൽകണേ അല്ലാ. അല്ലാഹുമ്മ ജഅൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമാ വതഫറുഖനാ മിൻ ബഅദിഹി തഫറുഖൻ മഅസൂമാ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا انك انت التواب الرحيم اللهم اغفر لنا يا غافر المذنبين امين برحمتك يا ارحم الراحمين. എല്ലാവരും ദുആ ചെയ്യണം.